ഭാനം അടിക്കണ കുട്ടിയെ. ഹലോ അച്ഛമ്മേ, കല്യാണ ദാ വന്നോണ്ടിരിക്കയാണ് എന്റെ കല്യാണി കുട്ടിയെ. അത് പിന്നെ കല്യാണിയമ്മേ, ഇവിടെ ആകെ ബന്ധാ, എല്ലാ കടകളും അടഞ്ഞു കിടക്ക, ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. അത് സാരമില്ല, അച്ഛമ്മ കല്യാണിക്ക് ഒരു മധുരമുള്ള സമ്മാനം കൊണ്ടുവരുന്നുണ്ട്. മേടിച്ചാലും മേടിച്ചാലും കിട്ടാത്തത്, കൊടുത്താലും കൊടുത്താലും തീരാത്തത്. ഞാൻ പറയട്ടെ? വേണ്ട, അച്ഛമ്മ നേരിട്ട് വന്ന് പറയാം. ആ അമ്മ എന്തെടുക്ക അവിടെ? എന്താ ചെയ്യാ? അപ്പോ ഹോംവർക്ക് ഒക്കെ അച്ഛമ്മ ഇങ്ങനെ അതൊക്കെ. കല്യാണി അമ്മയുടെ അച്ഛൻ എവിടെ? എന്താടേ നിനക്കെന്നെ പിടിച്ചില്ലേ? കുടിച്ചിട്ടുണ്ടല്ലേ? 3 മാസമായിട്ട് നിർത്തിയതല്ലേ? ഞാനിന്ന് ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ് അരുന്ധതി. ആരാ ഈ ഡേവിഡ്? ആഫ്റ്റർ ഓൾ എ വയലിനിസ്റ്റ്. ചൗടയോ ലാൽഗുഡി ജയരാമനോ എൻ്റെ അമ്മ ഗായത്രി ദേവി ഒന്നും അല്ലല്ലോ. ചിരഞ്ജീവിയും രജനീകാന്തും ഒക്കെ വില്ലന്മാരെ ഒറ്റയ്ക്ക് അടിച്ചിടുമ്പോൾ ഞാനെന്താ ആനന്ദഭൈരവ് വായിക്കണോ? സിനിമാ സംഗീതം ഹരികൃഷ്ണ പഠിപ്പിക്കാനൊന്നും ഒരു 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 ഡേവിഡും വളർന്നിട്ടില്ല. ഓരോ പ്രൊഫഷന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതിനെങ്ങനെ അപ്സെറ്റ് ആയാലോ? ഞാൻ നിർത്താൻ പോയി ബ്ലഡി മ്യൂസിക് ഡയറക്ഷൻ. എന്നിട്ട് എനിക്ക് അമ്മയുടെ പുറയിലിരുന്ന് ആ തമ്പൂരി ഇങ്ങനെ ഒന്ന് മീട്ടണം. ആ ഒരു ജോലിയെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ലല്ലോ. ഡബിൾ ഓക്കെ. ഏട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ആ സ്പ്രേ ഒക്കെ ഒന്ന് അടിച്ച് റെഡിയായി നിൽക്ക്. അമ്മ വിളിച്ചിരുന്നു, ഇപ്പോഴിങ് എത്തും. കല്യാണിക്കുട്ടി, അച്ഛമ്മയുടെ മൂത്തേ, കാത്തിരുന്ന് മടുത്തോ? അത് പിന്നെ കല്യാണി മോക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞാൽ ഏത് കടയാ തുറക്കാത്ത? അമ്മേ മോളിങ് വാ മോളെ. സ്വകാര്യം ഓ വന്നു കയറുമ്പോഴേക്കും തുടങ്ങി നിന്റെ സ്വകാര്യം. എന്നാ ഞങ്ങൾ കേക്കട്ടെ. അച്ഛമ്മക്ക് അമ്മ എവിടെ? വിളിക്ക്. ഇപ്പൊ വരും. ആ വാമേ ഇരിക്ക്. എന്താ പെർഫ്യൂമിന്റെ മണം? വീട്ടിലിരിക്കുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ നിനക്ക്.
ചൂറും സംഗീത പരിപാടിയൊക്കെ കൊള്ളാം. അമ്മ മരുന്നും ഭക്ഷണമൊക്കെ സമയത്തിനും കഴിക്കാറുണ്ടോ? മാധവൻകുട്ടിയേട്ടാ ഒന്നും കഴിക്കാറില്ല അല്ലേ? അത് പിന്നെ സമയത്ത് ഭക്ഷണവും മരുന്നും എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ഇല്ലേ മാധവൻകുട്ടിയേട്ട? പിന്നെ അതിനെന്താ അത്ര സംശയം? കൃത്യമായിട്ട് ഞാനെടുത്ത് കൊടുക്കാറുണ്ട്. എടുത്തു കൊടുത്തോടെ ഞാൻ പോകും. കഴിക്കാറുണ്ടോന്ന് എനിക്കറിയില്ല. ഓട്ടോം ചാട്ടവും ആയിട്ട് ഒരു ഭാഗത്ത് വീണാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാ. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേടാ. അമ്മ ആഹാരം കഴിക്കുന്നുണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ടോ ഇതൊക്കെ ഓർമ്മ വെച്ച് ചോദിക്കാൻ മക്കളുണ്ടാവുക, ഇതല്ലേടാ ഭാഗ്യം. ഈ ഭാഗ്യം ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ഈശ്വരൻ എനിക്ക് ഒരു സംഗതിയും വരുത്തത്തില്ല ഇല്ലേ ലക്ഷ്മി? അതെ മതി മോളെ, അതാ അതിന്റെ ശരി. തഞ്ചാവൂർ പോയാലും തായ്ലൻഡിൽ പോയാലും നിന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കുന്ന ഒരുപിടി ചോറ് അതുണ്ടാലേ അമ്മയ്ക്ക് തൃപ്തി വരും. വള്ളാതെങ്കും പൊക്കല്ലേ, അവള് പൊങ്ങി പൊങ്ങി മോളി പോയിട്ടെ തളിയൻ തട്ടി താഴെ. അത് ശരി, ഉള്ള ഹോംവർക്ക് മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യിക്കേ. എന്നിട്ടൊരു വാചകവടി നിന്റെ അമ്മയെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. അതേതാ രാഗം എന്നറിയോ നിനക്ക്? ഈ അമ്മ എന്താ ഈ പറയുന്നത്? ആഹരിയാണെന്ന് അറിയാതെ ആ രാഗത്തിൽ കമ്പോസ് ചെയ്യാൻ പറ്റുമോ? ആഹരി മീട്ടിയാൽ ആഹാരം മുടങ്ങും, അതാ ഫലശ്രുതി. അറിയോ നിനക്ക്? ഈ അമ്മയെ കൊണ്ട് തോറ്റു. എന്റെ അമ്മയെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ശുദ്ധ സംഗീതമൊന്നുമല്ല, സിനിമയുടെ സിറ്റുവേഷന് ഇത് കൂടിയേ തീരൂ. അപ്പൊ പിന്നെ ചെയ്യാതെ പറ്റുമോ? ഫലശ്രുതി നോക്കിയിരുന്ന ഞാൻ പട്ടിണിയായി പോവും. എന്നാലും അത് ദോഷമാണ്ട. ഓ പിന്നെ അത് തന്നെ പറയും. അമ്മേ, അമ്മ സിനിമയുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്ക. ഒരു ഒരു സംഗീത സംവിധായകനാണ് കഥാനായകൻ. അയാൾ തകർന്നടിയാൻ തുടങ്ങുകയാണ്. ആ തകർച്ചയ്ക്ക് മുമ്പ് അയാൾ കമ്പോസ് ചെയ്യുന്ന പാട്ടായിട്ടാണ് ഈ പാട്ട്. അപ്പൊ പിന്നെ അതിന് ആഗ്രഹമെല്ലാം ഏറ്റവും നന്നായിട്ട് ചേരുക. സിനിമയിൽ ശരി, ഇവിടെ ഇപ്പോ അമ്മ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ പോകുന്നുണ്ടോ? മ്യൂസിക്കിനെ കുറിച്ച് അത്യാവശ്യം സെൻസ് ഉള്ള ഒരാളാണ് ഞാനും, അല്ലാതെ ഒന്നും അറിയാത്ത കൊച്ചു കുട്ടിയൊന്നുമല്ല. അമ്മ പോ. അമ്മേ, അമ്മ വാതിൽ തുറക്ക്, ഞാൻ കമ്പോസിംഗ് നിർത്തി. അമ്മേ, ഈ രാഗവും ശ്രുതിയും പിന്നെയും തെറ്റിയോ? ദേ നിങ്ങൾ രണ്ടാളും എപ്പോഴും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? എന്തിനാ അമ്മയുടെ ഓരോന്ന് പറയാൻ പോയത്? എടി ഞാൻ ചുമ്മാ അമ്മയുടെ അടുത്ത്. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മേ, അമ്മയുടെ കണ്ണനാ വിളിക്കുന്നത്, വാതിൽ തുറക്ക്. മോള് വിളിക്ക്. അമ്മേ വാതിൽ തുറക്ക്. അമ്മേ നെഞ്ചിലൊരു അമൃത വർഷന് പെയ്തിറങ്ങിയതാണ് അമ്മേ. കല്ലൂടെയും കഴിഞ്ഞ് ഇവിടെ നിന്നാ പോരാ, മക്കളെ പട്ടിണിയാ, പോയി അരി വാങ്ങിട്ട് വാ. കള്ള് കുടിക്കാനല്ലാതെ പിന്നെ കുളിക്കാനുള്ളതാണോ? ചേട്ടാ, ഈ വൺ മിസ്റ്റർ ബാലനാരായണ സ്വാമി. ഒരു മ്യൂസിക് ഡയറക്ടർ ബാലനാരായണ സ്വാമി. ഓ കള്ള സ്വാമി, വേഗം പോയാ കുടിക്കാണോ അല്ലെങ്കിൽ വെള്ളത്തിലാവും. Oh.
കൈനീട്ടി അടുത്തറിയാവുന്ന പലരോടും, പക്ഷെ ഇതും കിട്ടിയില്ല. എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ഇക്കാലൻ ജീവിച്ചില്ലേ, ബാലനാരായണ സ്വാമി ഇനിയും ജീവിക്കും. ഇങ്ങനൊരു ജന്മം ആർക്കു വേണ്ടി? ജനിച്ചെന്ന തെറ്റിന് ജീവിച്ച് തീർക്കാൻ വിധിക്കപ്പെട്ടൊരു ജന്മം അത് ആർക്കും വേണ്ടിയല്ല. അതുകൊണ്ട് എന്ത് കാര്യം? ഒന്നുകിൽ സ്വയം അവനവന് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി. ഇത് രണ്ടും അല്ലാതെ രാവിലെ മുതൽ കൈ നീട്ടി ഇരന്ന് കിട്ടുന്ന കാശ് കൊണ്ട് കുടിച്ച് നശിക്കുക. ഉപദേശം വേണ്ട, ലക്ഷ്യബോധം ഇല്ലാത്തവനല്ല ബാലു. വ്യക്തമായിട്ട് ലക്ഷ്യബോധമുണ്ട്, അതിനായിട്ട് എന്റെ മനസ്സ് തിളച്ചു മറിയാ. അതാർക്കും മനസ്സിലാവില്ല, ആർക്കും. വിഷമിക്കാൻ പറഞ്ഞതല്ല, ബാലു ഇല്ലെങ്കിൽ ബാലുവിന്റെ സംഗീതം എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ പോയാൽ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല. ഈ നിമിഷം ഞാൻ കൂടി നിർത്താം, ഞാൻ ആരാണ് തെളിയിക്കാം. എനിക്ക് കുറച്ച് പണം തരാൻ കഴിയുമോ നിനക്ക്? വിവാഹ ദിനത്തിൽ ഭർത്താവ് മരിച്ച് ശാപം പിടിച്ച ജന്മത്തെ പണിയിറക്കി പിണ്ടം വെച്ചില്ല നിന്റെ വീട്ടുകാര്. കൂടാതെ ഒരു മഹാ രോഗിയും. നിന്റെ എവിടുന്ന പണം? പണം വേണോടോ എന്തിനേതിനും, പക്ഷെ പണം വാങ്ങി കോപ്രായം കാണിക്കാൻ എന്നെയും എന്റെ സംഗീതം കിട്ടില്ല, കിട്ടില്ല. നിനക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവർക്കും ശിക്ഷിക്കാനേ അറിയാവൂ, രക്ഷിക്കാൻ അറിയില്ല. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഗുഡ് മോർണിംഗ് സാർ, ഞങ്ങൾ അക്ഷര ടിവി. ഇന്റർവ്യൂവിന് ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അയ്യോ, ഞങ്ങളുടെ പ്രേക്ഷകർ ഒരുപാട് നാളായിട്ട് സാറിന്റെ ഒരു അഭിമുഖം ആവശ്യപ്പെടുന്നു. പ്ലീസ് സാർ, ഒന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ പറയരുത് സാർ, ലോകം മാറുമ്പോ സംഗീതം മാറും. ഈ മാറ്റങ്ങളെ കുറിച്ച് ബാലനാരായണ സ്വാമി എന്ന സംഗീതജ്ഞന് ചിലതെല്ലാം പറയാനുണ്ടാവുമല്ലോ സംഗീതത്തിന്റെ ഗതിമാറ്റത്തെ കുറിച്ച്. ഒരു കപ്പ് കാപ്പ് കുടിക്കാൻ പോലും കാൽ കാഴ്ച പോകാനില്ലാത്ത ഞാൻ സംഗീതത്തിന്റെ ഗതിമാറ്റത്തെ കുറിച്ച് നിങ്ങളോട് വായിട്ടടിച്ചിട്ട് എന്ത് നേടാൻ? നിങ്ങൾ പോ, ഏതെങ്കിലും സിനിമ തന്നെ ഇന്റർവ്യൂ എടുത്ത് പ്രേക്ഷകർക്ക് വെച്ചു വിളമ്പ്. ബാലസ്വാമി ഒരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് ഒന്നും അല്ല. വെറുതെ ഇങ്ങനെ സമയം കളയാതെ നേട്ടമുള്ള കാര്യമല്ലോ നോക്ക്. സാറിന് നേട്ടമുള്ള കാര്യമാണെങ്കിലോ? ഇത് പ്രതിഫലമായിട്ട് കരുതണ്ട, ഒരു ദക്ഷിണയായിട്ട് സ്വീകരിച്ചാ മതി. എന്ത് പേരിട്ട് വിളിച്ചാലും പണം പണം തന്നെയാ. എനിക്ക് ഇതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു പിറമ്മും ഇവ കുറച്ചും മരുന്നും. ഒരു 15 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം. കട്ടി സ്മോൾ അടിക്കാൻ പോവാണോ? പേടിക്കണ്ട, പ്രതിഫലം പറ്റിയതല്ലേ, പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ വരും. ജോണെ, ജോണെ ക്യാമറ സെറ്റ് ചെയ്തോളൂ. ബാലനാരായണ സ്വാമി എന്ന സംഗീതജ്ഞനെ കുറിച്ച് അങ്ങ് എന്ത് പറയുന്നു? സംഗീതം പറയാനുള്ളതല്ല, പാടാനുള്ള. സ്ട്രിങ് പൊട്ടിയ കമ്പൂരിൽ ആരും ശ്രുതി മീട്ടാറില്ല. ആടാ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഞാൻ ഉദ്ദേശിച്ചത് സംഗീതത്തെ കുറിച്ച് പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളതെന്നാണ്. ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണോലയ, ലയകോടി ഗുണം ഗാനം, ഗാനാൽപരം പരം നഹി. നിർമ്മലമായ മനസ്സോടെ ഒരു പ്രാവശ്യം മന്ത്രോച്ചാരണത്തോടെ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന തുല്യം. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം മനസ്സിൽ ലയം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു കോടി ധ്യാനത്തിന് തുല്യമാണ്. ഗാനത്തേക്കായി ശ്രേഷ്ഠമായ ഒന്നുമില്ല സംഗീതം. എനിക്ക് മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗമാണ്. മികച്ച അവസരങ്ങൾ അങ്ങേക്ക് കിട്ടിയില്ലെന്ന പരാതിയുണ്ടോ? പരാതികളില്ലാത്തതാണ് എന്റെ പരാതി. ഇന്ത്യൻ സംഗീതത്തെ കുറിച്ച് ത്യാഗരാജ സ്വാമികൾ, ദീക്ഷിതർ, രാമശാസ്ത്രീയർ എന്നീ നാദബ്രഹ്മത്തിന്റെ ത്രിമൂർത്തികൾ സമ്മോഹനമാക്കിയ ഈ സംഗീത സാമ്പ്രദായത്തിൽ ജനിക്കാനും ജീവിക്കാനും സാധിച്ചത് തന്നെ പൂർവജന്മ പുണ്യം. സംസ്ഥാന അവാർഡ് ജേതാവായ ഹരികൃഷ്ണന്റെ സംഗീത സംവിധാനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശ്രേഷ്ഠമായ സംഗീതം പരമാനന്ദമാകുന്നു, അത് സകല ജനങ്ങളുടെയും ഹൃദയത്തെ വശീകരിക്കും.
നിങ്ങൾ ഈ പറഞ്ഞ ഹരികൃഷ്ണന്റെ സംഗീതം കേട്ടാ മടുവിട്ട് മറോമട്ടനായി നാറുന്ന ഓടയിൽ വീണ് തട്ടിരിക്കാൻ തോന്നും. ആരും സംഗീതം ഹലോ ആ ഹലോ സാറേ, ഞാൻ അമ്പുജോണ്. എന്താടാ സാറേ അക്ഷര ടി വി എന്ന് വെച്ചേ? എന്തിനാ? ആ സാറിന് വെക്കി സാറേ, അതില് ബാലസ്വാമി സാറിന്റെ മ്യൂസിക്കിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുളു, നീ അക്ഷര ചാനലൊന്ന് വെച്ചേ, അവൾ ഒരു കാർട്ടൂൺ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവളത് കാണട്ടെ. ഹരി, അക്ഷര ചാനലിൽ ഇപ്പൊ എന്താ ഉള്ളത്? ആർക്കും വേണ്ടാത്ത ഒരു ആസ്ഥാന ഗായകനുണ്ടല്ലോ, ബാലു നാരായണ സ്വാമി. അങ്ങനെ മഹത്വചനങ്ങൾ പ്രക്ഷേപണം ചെയ്തോണ്ടിരിക്കുക. ആത്മാവിൽ കൊണ്ടു നടക്കുന്ന സംഗീതം, അലങ്കോലപ്പെട്ട യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് എന്റെ സംഗീതം. കുറ്റപ്പെടുത്തലിന്റെ താളതരംഗങ്ങളിനുള്ളിൽ നീറുന്ന വേദനയായി കട്ടിപ്പടരുന്നുണ്ട്. ആ വേദനയുടെ താൽക്കാലിക ശാന്തിക്കായി പുണ്യ തീർത്ഥം പോലെ ഞാൻ മദ്യം കഴിക്കുന്നു. തിരസ്കരിക്കപ്പെട്ടവനാണ് ഞാൻ ജീവിതത്തിൽ നിന്ന്, സംഗീത ലോകത്തിൽ നിന്ന്, എല്ലാത്തിനും. ഉപേക്ഷിക്കപ്പെട്ടവന്റെ സംഗീതം ഒരു നാൾ കണ്ണിനീരായെങ്കിലും പെയ്യും. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. എന്നെ ഉപേക്ഷിച്ചവർ കുടുംബജീവിതം നയിക്കുമ്പോ ഈ ഒഴിവാക്കപ്പെട്ടവൻ വേണ്ട എന്റെ അങ്ങയുടെ കുടുംബത്തെ കുറിച്ച്. കുടുംബത്തെ കുറിച്ച് ചലച്ചിത്ര സംഗീതത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പണത്തിന്റെ ആർഭാടം, ആടിന്റെ അഴിഞ്ഞാട്ടം, പട്ടിണി കിടക്കുന്നവന്റെ റിയാലിറ്റി രോഗമാണ് ഇവിടെ ആരും ഇല്ലല്ലോ. ശാസ്ത്രീയ സംഗീതം പോലും ശരീര പ്രദർശനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ശുദ്ധ സംഗീതത്തിനൊക്കെ എന്ത് വേല? റാസ്കൽ, ഇവനെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ഹരി, അങ്ങനെയൊന്നും പറയരുത്. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബാലസ്വാമി. ഇയാൾ ആര് ബഹുമാനിക്കുന്നുണ്ടെന്നാണ് അമ്മ പറയുന്നത്? എനിക്ക് അയാളോട് പുച്ഛമാണ്. എന്റെ സംഗീതത്തെ കുറ്റപ്പെടുത്താൻ അയാൾക്ക് എന്ത് അധികാരം? എനിക്കുള്ള അത്ര ആരാധകർ അയാൾക്കുണ്ടോ? പോപ്പുലാരിറ്റി ഉണ്ടോ? എന്നെ വിമർശിക്കാൻ മാത്രമൊന്നും ആ കളവം വളർന്നിട്ടില്ല. ഹരി, നീ അതിരു വിടുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. വിമർശനത്തെ രോഷത്തോടെയല്ല, സമചിത്തതയോടെ വേണം കാണാൻ. വിമർശനവും ആസ്വാദനവും ഒക്കെ കുറെയൊക്കെ എനിക്കും മനസ്സിലാവും അമ്മേ. അല്ലെങ്കിലും അമ്മയ്ക്ക് എന്താ അയാളോട് ഇത്ര സഹതാപം? അമ്മയുടെ ആരായാള്? ബാലു നാരായണ സ്വാമിയെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ സംഗീതം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓഹോ, അപ്പൊ എന്നെക്കാൾ വലുതാണോ അമ്മയ്ക്ക് അയാളും അയാളുടെ സംഗീതവും? ഞാൻ ചോദിച്ചതിന് അമ്മ ഉത്തരം പറഞ്ഞില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നീ അർഹിക്കുന്നില്ല. അപ്പൊ അമ്മ അയാളുടെ ഭാഗത്താണ്? ഞാൻ സംഗീതത്തിന്റെ ഭാഗത്താണ്. ബാലു നാരായണ സ്വാമിയെ പോലെ ഒരാളുടെ വാക്കും സംഗീതവും ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടാ. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ അയാൾ അമ്മയുടെ ആരാ? ഏതോ ചാവാലി സംഗീതത്തിന്റെ എട്ടുമുട്ടും തിരിയാത്ത വർത്താനം കേട്ടിട്ടെ നമ്മുടെ അമ്മ അങ്ങ് മതിമറന്നു പോയിന്ന്. എന്നാ കേട്ടോ, അമ്മ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ മഹാ നായ സംഗീതജ്ഞനുണ്ടല്ലോ, ആ തെരുവ് പട്ടി. ഒരക്ഷരം ഇനി മിണ്ടി പോകരുത്. നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളിൽ ആരാ ഒന്നാം സമ്മാനം വാങ്ങുന്നെന്ന് മാത്രം അറിഞ്ഞാ മതി. അതറിയാം, വലിയ താമസൊന്നും വേണ്ട. ഇപ്പൊ അറിയാം. മോളെ രാധിക, കലക്കേക്കണേ. എടാ അളിയാ, തലവിളിയുടെ കച്ചേരി തുടങ്ങി. എന്നാ അത് കലക്കിയിട്ട് നമുക്കിത് കലക്കാം. ഇന്ന് ഞാനൊരു കലക്കി കലക്കും.
വലിയ ജീനിയസ് ആണെന്ന വിചാരം. അതിന്റെ നെഗളിപ്പ വായ്പാട്ടിന് പേര് കൊടുത്തിട്ടുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ മത്സരിക്കുന്നില്ല രാധിക. എന്തു പറ്റി? താൻ കേട്ടില്ലേ ആ ബാലു സംഘം എല്ലാരെയും കൂവി തോൽപ്പിക്കുന്നത്? എല്ലാവരെയൊന്നുമില്ല, ചിലരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ളവരുടെ നേരെയുള്ളൂ ആക്രമണം. ഞാനും ആ ലിസ്റ്റിലുണ്ട്. അത് നിനക്ക് വെറുതെ തോന്നുക. അല്ല, ബാലുവിന് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ല. എന്നെ കണ്ട ഉടനെ തുടങ്ങും, വെറുതെ ഒന്നും രണ്ടും പറഞ്ഞു. ഹേയ്, ബാലു അത്തരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോളേജിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് വയലും വായിക്കുന്നത് നീയാ. ബാലുവിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നിന്നെ കൂവി തോൽപ്പിക്കാനല്ല, നിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനായി അയാൾ ശ്രമിക്കൂ. ഓ, ബാലുവിന് നിനക്ക് അത്ര വിശ്വാസമാണ്? ഇന്ന് കൂട്ടിക്കോ. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കലാകാരന്മാരെ, കലാകാരികളെ, ലഞ്ച് ബ്രേക്കിന് ശേഷം കലാപരിപാടികൾ വീണ്ടും ആരംഭിക്കുന്നതാണ്. ഇനിയും പേര് കൊടുക്കാത്തവർ വന്ന് പേര് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എക്കാലത്തെയും സംഗീത ചക്രവർത്തി ചെമ്പയ്ക്ക് ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു സി ശിവൻ, ചെന്നിത്തല ശിവൻ. നമസ്കാരം. ഹലോ ഹലോ. അലൈപായുതേ കണ്ണായൻ മനമിക, അലൈപായുതേ അലൈപായുതേ കണ്ണായൻ മനമിക അലൈപായുതേ. എന്റെ വസ്മൈ ടീച്ചറെ, നിങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടണേ? വീട്ടിലും സ്വസ്ഥതയില്ല, ഇവിടെയും സ്വസ്ഥയില്ലെന്ന് വെച്ചാൽ ഇതെന്താ കുരുക്ഷേത്രം നിനക്ക് സ്ഥലം മറ്റുവാണോ? സാർ തന്നെ അവന്മാരെ ഈ ചുമതല ഏൽപ്പിച്ചത്. ഇവന്മാർ തന്നെയാ പ്രശ്നം. ഇവിടെ വന്നില്ല നീ? എടാ, സംഗീതക്കുളി ചട്ടമ്പത്തിന് പാടില്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? എന്തുണ്ടായിരുന്ന? എടാ, ഒരു ഫംഗ്ഷൻ നടക്കുന്ന കോളേജല്ലേ ഇത്. എനിക്ക് തലവിന് എടുക്കൊണ്ടല്ലേ ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പൊ വാര്യ സാറിന്റെ ഫോൺ. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയെന്ന് അങ്ങേരാ പറഞ്ഞേ? ഓ, അപ്പൊ ഇവിടത്താവളം നമുക്കിട്ട് പണിഞ്ഞല്ലടാ. എന്താ സാറേ, സാർ ഏൽപ്പിച്ച ജോലിയല്ലേ ഇവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കൂവല് മലമുണ്ടാക്കണോ ഞാൻ ഏൽപ്പിച്ച ജോലി? ഞാനാണെങ്കിൽ ഒരു കാറ്റുപേക്ഷിച്ചാണ്. അതുകൊണ്ടല്ലേ ഇവിടെ ഞാൻ വീട്ടിലേക്ക് പോയത്. നിങ്ങളിവിടെ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഞാനാക്കിയത്. ദൈവമേ, കള്ളന്മാരുടെ കയ്യിൽ തന്നെയല്ല ഞാൻ താക്കോൽ ഏൽപ്പിച്ചത്. ആ, അതൊക്കെ പോട്ടെ, മിനിസ്റ്റർ ഇപ്പൊ വരും. അങ്ങേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം, രക്ഷപ്പെട്ടാൽ പെട്ട്. എന്റെ ദൈവമേ. അപ്പോ ഇടത്താവളത്തിന് നമുക്കൊരു പണി കൊടുക്കണ്ടേ? കൊടുക്കാം. അടുത്തത് ഗായത്രി. ഗായത്രിയുടെ കച്ചേരി. എന്തൊരു ശല്യം. എന്തുവാടേ? ഗായത്രി. എന്റെ പെണ്ണാണ് സർ. Thank you.
ഗായത്രി എഴാതെ വാ, വന്ന് വല്ലതും കഴിക്ക്. ഗായത്രി ദേ, അപ്പ വിളിക്കരുത്. എന്നാ ഏത് കളറേ? കോളേജിൽ ഏതോ ഒരു കോമ്പറ്റീഷൻ, അന്ന് വയലിൻ ഫെയിലർ ആച്ചു, തോറ്റു പോയിട്ടാ. അത് കിയാലല്ല അമ്മ കളിയാക്കി, അത് തന്നെ കാരണം. ഏണ്ടി ചിന്ന കുളന്ത മാതിരി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മാരേജ് ഫിക്സ് ചെയ്ത പെണ്ണാക്കും അന്ത പയ്യം വീട്ടുകാർക്ക് മുന്നാടി ഒരാചാരത്തക്കാക രണ്ടുപേരി പാടണം. അതുക്ക് താൻ കൊഞ്ഞം സംഗീതം പഠിക്കാൻ പറഞ്ഞത്, ദാറ്റ്സ് ഓൾ. അതുക്ക് മേൽ ഏതും തേവയില്ലേ? ഗാനഗോകുലത്തിന്റെ ഈ ചമ്മിയ മുഖം കാണാൻ വേണ്ടി മാത്രമാ ബാലു ഈ തറക്കളി കളിച്ചത്. കൂകി തോൽപ്പിക്കുന്നത് അത്ര വലിയ മിടുക്കൊന്നും അല്ല ബാലു. ബാലു ആരെയാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗായത്രിയോ അതോ ഗായത്രിയിലെ കലാകാരിയോ? രണ്ടുപേരെയും തോൽപ്പിക്കാൻ ഒരു നേർച്ച ഞാൻ നേർന്നിരുന്നേ. വെറുതെ രസം. രാധികയ്ക്ക് ജയിക്കാൻ വേണ്ടിയാ താനെ വാശി കാണിച്ചതെങ്കിൽ വേണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു വന്നേനെ. ഞാൻ രാധികയെ ജയിപ്പിക്കാൻ വേണ്ടിയൊന്നല്ല. വേണ്ട, ബാലുവിന്റെ അത്ര ഇല്ലെങ്കിലും ചിലതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. എന്തായാലും അപമാനിച്ചതിനും തോൽപ്പിച്ചതിനും ഒക്കെ നന്ദി. ഏയ് ഗായത്രി, ഞാൻ കൊളായല്ലോടാ. നാല് കൊല്ലം അത് വേസ്റ്റായി ബാലു. സത്യം പറഞ്ഞ വിഷമുണ്ട്. മനസ്സിൽ സാധകം ചെയ്തുറപ്പിച്ച വർണ്ണവും കീർത്തനവും ഒക്കെ അലിഞ്ഞില്ലാതായി. കോയമ്പത്തൂർ സായിറാം മിൽസിന്റെ MD ഭാര്യയ്ക്ക് എന്ത് വർണ്ണം, എന്ത് കീർത്തനം! ആ കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിൽ തനിക്കത് തുറന്നു പറഞ്ഞൂടെ. ആരെയും പേടിക്കുന്നേ? രണ്ട് തവണ അറ്റാക്ക് വന്ന ആളാ എന്റെ അച്ഛൻ. മൂന്നാമതൊരു അറ്റാക്കിന് എന്റെ എതിർപ്പ് കാരണമായിക്കൂടാ. എന്റെ മനസ്സിലൊരു പറഞ്ഞ ആദ്യം മരിക്കാൻ എന്റെ അമ്മയാവും. അപ്പൊ സ്വന്തം ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. ഒരു സമാധാനേ ഉള്ളൂ, സംഗീത ലോകത്ത് ബാലു ഉണ്ടല്ലോ. ലോകം അറിയപ്പെടുന്ന ഗായകനാവാൻ പോകുന്ന ബാലുസ്വാമി, എനിക്ക് ഫില്ല് ചെയ്യാൻ കഴിയാത്തതൊക്കെ സംഗീതം കൊണ്ട് ബാലു പൂർത്തിയാക്കണം. എന്റെ പ്രാർത്ഥന ഉണ്ടാവും കൂടെ. പിന്നെ ബാലു പറയാൻ കഴിയാതെ വിട്ടുപോയ ഒരു പ്രണയവും. ഇങ്ങനെ നടത്തിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ സാറേ. പറയാം, പക്ഷെ നീ എതിരൊന്നും പറയരുത്. കാര്യം പറ. കാര്യം, പത്മനാഭൻ ഭാഗവതര് അഡ്വാൻസ് കൊടുത്ത് ഏർപ്പാടാക്കിയ കച്ചേരിയാ. മറ്റന്നാളാണ് പ്രോഗ്രാം. അപ്പോഴത്തെ സാറിന്റെ കത്ത് വന്നിരിക്കുന്നു. അസുഖമാണ്, വരാൻ പറ്റില്ല. മറ്റാരെങ്കിലും നോക്കാൻ. അതിനെന്താ, പത്മനാഭൻ ഭാഗവതര് മാത്രമല്ലല്ലോ ഇവിടെ കച്ചേരി എടുത്തുന്നേ, വേറെ ആരെങ്കിലും നോക്കണം. അയ്യോ, ഇപ്പൊ വേറെ ആരെ നോക്കാനാ? വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാ. ബാലു എന്നെ കൈവിടരുത്. ഈ പ്രാവശ്യം ബാലു വന്ന് കച്ചേരി അവതരിപ്പിക്കണം. ഞാനാ? പിന്നെ ആര്? അയ്യോ, മറുത്തൊന്നും പറയരുത്. ഒരു ഗുരുദക്ഷിണയായിട്ടെങ്കിലും നീ എനിക്കത് നടത്തി തരണം. ബാലുവേ, നിനക്കറിയാവല്ലോ എനിക്ക് മൂന്ന് പെമ്പിള്ളരാ ഉള്ളത്. മ്യൂസിക് കോളേജിൽ നിന്ന് കിട്ടുന്ന കാശ് അവർക്ക് മൂക്കുത്തിയും മുടിമുറിക്കും വാങ്ങിക്കാൻ വരെ തയ്യുകയില്ല. പിന്നെ കച്ചേരിക്ക് എന്നെ ആരെങ്കിലും വിളിച്ചിട്ട് വേണ്ടേ? അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന പ്രോഗ്രാമുകളും അതിന് കിട്ടുന്ന കമ്മീഷനും പറ്റിയാണ് ഇതുവരെ ജീവിതം നയിച്ചുകൊണ്ട് പോയിരുന്നത്. സാർ എന്തായി പറഞ്ഞു, വലിയ വലിയ ആൾക്കാർ പാടിത്തളഞ്ഞ സഹസ അവിടെയാ ഞാൻ. നീ ഇത് തമാശ ഏറ്റെടുക്കരുത്, ഇതെന്റെ ജീവിത പ്രശ്നമാ. വേണം, ബാലു ബാലു നീ ആ കച്ചേരി ഏറ്റെടുക്ക. ജി കെ ഇത് എന്തറിഞ്ഞിട്ടാ ഈ കച്ചേരി എന്നൊക്കെ പറയുമ്പോഴ്? മറുത്തൊന്നും പറയരുത്. സമ്മതിക്കട, ഞങ്ങളൊക്കെ. ശാരദ
സ്വരമൂല സന്ധാനം ശാരദ പാടദ നീ ഗാനം സ്വരമൂല സന്ധാനം വാസര പീഠമേ വൈകുണ്ഠം പ്രഭുക്കേ നീക്കുക നൈവേദ്യം ശാരദ പാടദ നീ ഗാനം ുമകീനി നിലച്ചില വാണി കുമ്പുരുകാരാണി കരുട ഗന്ധർവയക്ഷ കിന്നര സിദ്ധ സാധ്യതിമതി നിലയേ ുളരു സഭവിഞ്ചേ പ്രഭവിഞ്ചേ കാതി കുഞ്ചമുളകി വാഴി കാവ്യം ഗാനം നീവേ മകമക ഗസനി സ കമക ഗസനി സ കമക ഗസനി സ ഒക്കെ കാരണം കൂടെ പഠിച്ചൊരു കുട്ടിയുടെ പാട്ടിന് വയലിൻ വായിക്കാൻ പോയി അവള് എപ്പടി പെരിയ തപ്പാകും മാമി തപ്പ് താൻ പെരിയ തപ്പ് അവൻ യാറെന്ന് മാമിക്ക് തരിയാത് ഇപ്പൊ അനുവാദം ഇല്ലാതെ അവന്റെ കച്ചേരിക്ക് ഇവള് വയലും വായിക്കാൻ പോയി ഇനി അവൻ കൂപ്പിട്ടാ അവൻ കൂടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ മാട്ടാളെന്ന് ആർക്ക് തരും ചെറുപ്പം മോലെ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള പെണ്ണായിവള് വേറൊരു പെണ്ണെ പറ്റി ഞാൻ ചിന്തിക്കാവില്ലേ ഗായത്രി വേറൊരുത്തം കൂടെ ആടിപ്പാടി നടക്കുന്ന എനിക്ക് പിടിക്കലേ
ബാലു ഒരു പെരിയ കലാകാരനാകും തെരിയുമാ പേസക്കൂടാതെ സൊല്ലട്ടെ ഞാൻ ദേ കേട്ടില്ലേ വലിയ കലാകാരനാണ് പോലും എന്നാ ഞാൻ കലാകാരനില്ല ഞാൻ സംഗീതം പഠിക്കില്ല മാമ ഗായത്രിക്ക് എന്നെ ഇവിടെ മുഖ്യ അവൻ താനാ എന്നെ വിട്ടിരുങ്കോ ഞാൻ പോയിട്ട് നീ എങ്കെയും പോക വേണ്ട ഇന്നേക്ക് ഞാൻ ജോത്സ്യനെ പാക പോറ അടുത്ത മുഹൂർത്തത്തില് ഉങ്ക തിരുമണത്തെ നാ നടത്തി വപ്പേ എന്റെ മോനെ കരയാതെ അപ്പാട് സ്വഭാവനക്ക് തിരിയില്ല ഒക്കെ പണ്ട് തീരുമാനിച്ചതാണ് ഇനി നീ ഒന്നും ആലോചിക്കണ്ട ഗായത്രിയെ സേവ് ചെയ്യണം യെസ് ഇനി നീ ഒരു നിമിഷം വൈകിയ അവള് നിനക്ക് നഷ്ടമാവും ബാലു അവൾ ഒരു പാവം പെൺകുട്ടിയാടാ നിന്നെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി നീ ഒന്നും ചിന്തിക്കണ്ട അവളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ദാദിയോട് പറഞ്ഞു ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ ജീവിതം ധന്യമാവും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ താങ്ക് യു സാർ എനിക്ക് ഇയാൾ ഇഷ്ടാ ഇയാൾക്ക് എന്നെയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു ഞങ്ങളോട് ഒരല്പ സ്നേഹം ഉണ്ടെങ്കിൽ അനുഗ്രഹിക്ക് അല്ലെങ്കിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും വണ്ടിക്കേറ നമ്മുടെ മോള് മരിച്ചുപോയി പാർവതി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷമാണിത് വേണ്ടപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ തനിക്ക് വേദനയുണ്ടെന്ന് എനിക്കറിയാം എന്നെപ്പോലെ തന്നെയല്ലേ ബാലു ബാലു എല്ലാരെയും ഉപേക്ഷിച്ചില്ലേ
ഞാൻ ആഗ്രഹിച്ച നേടിയെടുത്തുള്ള സന്തോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഒട്ടും നഷ്ടബോധം തോന്നുന്നില്ല. താനും തൻ്റെ വിരൽ തുമ്പിലെ സംഗീതവും മരണം വരെ എന്നോടൊപ്പം ഉണ്ടാവുമെങ്കിൽ ബാലു നാരായണ സ്വാമിക്ക് ഈ ലോകത്തിൽ മറ്റൊന്നും വേണ്ട. എന്താ ആലോചിക്കണേ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് എങ്ങനെയാ തുടങ്ങുക, എന്തൊക്കെയാ ചെയ്യണ്ടേ, ആകെ ഒരു എന്തു പറയാനാ? എനിക്കൊന്നും അറിയില്ല ബാലു, എനിക്ക് വെറുതെ സങ്കടം വരിക. അപ്പ അമ്മ, സ്റ്റോപ്പ് ഇറ്റ്! നീ എല്ലാരും ഓർത്ത് കരഞ്ഞോണ്ടിരുന്നു. മനുഷ്യ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കാം ബാലു. ഞാൻ ഗായത്രി, നിനക്കെന്നെ വിശ്വാസമില്ലേ? ബാലു, എന്നേക്കാ ഞാൻ ബാലുവിനെ സ്നേഹിക്കുന്നു. നമുക്കിപ്പോ ആവശ്യം കുറച്ച് പണമാ, അതെങ്ങനെ എവിടെ നിന്ന് സംഘടിപ്പിക്കും? എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. ഞാനിന്ന് വീട് വരെ പോയിട്ട് വരാം. അയ്യോ, എന്നെ തനിച്ചാക്കിട്ടോ, എന്റെ ബാലും എനിക്ക് പേടിയാ. നമ്മളിവിടെ മുഖാമുഖം നോക്കിയിരുന്നാ മതിയോ? ഭക്ഷണം വേണ്ടേ? എന്തിനു മാറി കൊടുക്ക, ഒരു തുണി വേണ്ടേ? ഞാൻ പോയി വരാം. ബാലു വേഗം വരണേ. ഇല്ല, ഞാൻ അവിടെ താമസിക്കാൻ പോവാ. ഒറ്റ ചെല്ലി കാശ് ഞാൻ തരമാട്ടെ. ഔദാര്യ സഹായമായിട്ടൊന്നും വേണ്ട അമ്മ, കടമായിട്ടെങ്കിലും കുറച്ച് പണം. കടം തരാൻ എന്ത് ഈടാ തനിക്കുള്ളത്? സംഗീതം കൊണ്ട് ലോകം ഉഴുതുമറിക്കാൻ പുറപ്പെട്ട് എവിടം വരെ എത്തിയതാൻ? ഒരു പെണ്ണിനെ കണ്ട് ഭ്രമിച്ച് നാണാവില്ലേ തനിക്കിങ്ങനെ? ഏ ബാലു, നീ അപ്പ സൊള്ളത് കേളപ്പ. അവിടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട് നീ നല്ല കുട്ടി തിരുമ്പിക്കുക. ഞാൻ പോവാ. ബാലു വിടമ്മ, നമുക്കൊരു കുഴഞ്ഞിതാനെ ഒന്നും മന്നിച്ചു കൂടായ. ഇപ്പോ അവനെ ഞാൻ മന്നിക്കാൻ മാട്ടെ. മന്നിച്ച അത് അവനോട് ചെയ്യുന്ന തപ്പാക്കും. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയുമായിട്ടാണ് നമ്മൾ അവനെ വളർത്തിയത്. അതിങ്ങനെ ഒരു ജീവിതത്തിലല്ലോ. നീ വിഷമിക്കണ്ട, ഹെൽപ്ലെസ് ആയി അവൻ തിരിച്ചെത്തും. അന്ന് മുങ്ങിത്താഴുന്നവന് കച്ചിത്തുരുമ്പായി അവന്റെ അച്ഛൻ രക്ഷയുടെ കൈ നീട്ടും. അപ്പോൾ മാത്രമേ അവൻ നമ്മുടെ സ്നേഹം തിരിച്ചറിയൂ. പെരിയപ്പെങ്കിലും മനസ്സിലാക്കണം എന്റെ അവസ്ഥ. നിന്നെ കുറിച്ച് എനിക്ക് ചില പ്രതീക്ഷകളെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും എനിക്കിത് അത്ര സുഖമായി തോന്നുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ നീ ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുക. അല്ലാതെ ഞാൻ ഇറങ്ങട്ടെ. ഇരിക്കൂ, ഇരിക്കടാ. നിന്റെ ഈ എടുത്തുചാട്ടവും മുൻകോപവും എല്ലാം ഉപേക്ഷിക്കുക. നിനക്കിപ്പോ എത്ര പണം വേണം? പെരിയപ്പയുടെ കയ്യിലുള്ള തന്നാ മതി, അതനുസരിച്ച് എന്റെ ആവശ്യങ്ങൾ ഞാൻ ചുരുക്കിയേക്കാം. അതെ, കയ്യിലിപ്പോ ഒന്നും ഇരിപ്പില്ല. എന്തായാലും ഞാൻ ഒരാളെ വിളിച്ചു നോക്കാം. ആ, നീ എന്തെങ്കിലും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. ലക്ഷ്മി, ഇവൻ എന്തെങ്കിലും കൊടുക്കൂ. ഹലോ, ഞാൻ താൻ വെങ്കിടി പേശറേ. ബാലു ഇവിടെ എത്തിയിട്ടുണ്ട്. ഏട്ടനവനെ വിടരുത്, അവിടെ പിടിച്ചിരുത്തണം. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു? ഞാൻ എന്നാ ചെയ്യണ? അതിനൊക്കെ വഴിയുണ്ട്. ഓ, ഭാഗ്യം, ആളെ കിട്ടി. പണം തരാമെന്നും പറഞ്ഞു. വൈകിട്ട് ഇവിടെ കൊണ്ടുവരും. അയ്യോ, അത് പറ്റില്ല, അവളോട് ഒറ്റയ്ക്കല്ലേ. വൈകുന്നേരം പുറപ്പെടാം. ഒന്നു രണ്ടു മണിക്കൂറല്ലേ വേണ്ടു. പണമില്ലാതെ നീ പോയിട്ട് എന്ത് ചെയ്യാനാ?
ഇനി വേറെ ആരുടെ മുന്നിൽ പോയി നീ കൈനീട്ടണ്ട. കുറച്ചു സമയം ഇവിടെ ഇരിക്കുക, അവൾക്ക് അതിനുള്ളിൽ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കും, നിന്റെ ജീവിതത്തിൽ ഇനി ദുരന്തങ്ങളെ സംഭവിക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുകയാണ് നല്ലത്. മോഹന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നീ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. വീട്ടിൽ വന്ന് വാതിലടച്ച് ഒരേ ഇരിപ്പവൻ. നിങ്ങളുടെ കല്യാണമൊക്കെ ഒരപ്പത്തായി പോയെന്ന് അവൻ പറഞ്ഞത്. മോശപ്പെട്ടവനാണെന്ന് ഞാൻ പറയാതെ തന്നെ കുട്ടിക്ക് അറിയാലോ. ഇനിയും ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിനക്ക് ഇങ്ങനെ കരയേണ്ടി വരും. ഇനി അവനെ നിന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കണ്ട. വാ, ഞങ്ങൾ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവൻ വരില്ല എന്ന് നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? നിന്റെ വീട്ടുകാരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഗോമതി, എങ്ങടി വരെ നമ്മുടെ മോൾ തിരുമ്പി വന്നിട്ട. എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല. ചിന്ന കൊഴുന്നതാണ്, അപ്പൊ ചിന്ന തപ്പ് നടന്നേച്ച് കൊച്ചു ക്ഷമിങ്ങളെ. എപ്പടിയാണാലും അവർ തിരുമ്പി വന്നിട്ടാള്. വേണ്ടി നന്നാക്കട്ടു പോ. ഒന്ന് വന്ന് കണ്ണാടി മതറി ഒരു വാട്ടി തകർന്ന് പോരാം. അപ്പുറം മുട്ട മുടിയാതെ കൂടാതെ ഇനി കൺമുമ്പിൽ വരക്കൂടാതെ. തമ്പി, അന്ന് അമ്മ പോയാച്ചി യാരലമ്മ വന്ന് കൂട്ടിട്ട് പോയിട്ടാറ്. ഉണ്ട് പൊണ്ടാട്ടി പാവം റൊമ്പ അഴുതിട്ട് തന്നെ പോയാച്ചി. എനിക്ക് റൊമ്പ കഷ്ടം തോന്നടിച്ച്. എന്നാൽ എന്നെ പണ മുടിയും ചാതി വെച്ചിട്ടുണ്ടേ. Oh, my God.
മതി കുട്ടിയെ, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ മനസ്സ് വിഷമിപ്പിക്കരുത്. ഹരി പുറത്തു പോയിരിക്കുക. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോ നിയന്ത്രണം കിട്ടിയില്ല, തള്ളിപ്പോയി. അമ്മയും മക്കളും ആവുമ്പോ വിണക്കവും കണ്ണീരും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാവും ഏത് വീട്ടിലും. മക്കളുടെ മുന്നിൽ തൊട്ടു കൊടുക്കുമ്പോഴേ അമ്മ അമ്മയാവൂ. എന്താ ശരിയല്ലേ? അവനോട് എല്ലാം തുറന്ന് പറയേണ്ടതായിരുന്നു അല്ലേ? അതിപ്പോ പെട്ടെന്നിങ്ങനെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ പോയി മരുന്ന് എടുത്തിട്ട് വരാം. അമ്മ, ഉള്ള പാക്കത്തേക്ക് ആരോ വരാങ്ക. ചൊല്ലിട്ടാപ്പാ. സുഖാണോ നിങ്ങൾക്ക്? സുഖാണ്. ഭാഗ്യം ചെയ്ത കുട്ടിയാ നീ. പണ്ട് എനിക്ക് വേണ്ടി വഴിമാറി തന്ന സൗഭാഗ്യം നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? ബാലുവിനെ കിട്ടാൻ വേണ്ടി നീ ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടാ നിനക്ക് അവനെ കിട്ടിയത്. സന്തോഷായി. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്തറിഞ്ഞെന്നാ നീ പറയുന്നത്? ഞാനിപ്പോഴും രാധിക തന്നെയാ. കണ്ണനെ ഉപേക്ഷിച്ച് ആ പഴയ രാധിക ഒരുമിച്ച് താമസിക്കുന്നു എന്നേയുള്ളൂ. ഒരു നോക്കുകൊണ്ട് പോലും ബാലു എന്നെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല. കള്ളം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ പൊട്ടിയൊലിക്കുന്ന മുഖവുമായിട്ട് വഴിയരിയെ കിടക്കു നടത്തുന്ന ബാലുവിനെ എനിക്ക് കിട്ടിയത് കുഴക്കൂട്ടി. ഇപ്പൊ മാറാരോഗിയായി എനിക്ക് ഭക്ഷണവും മരുന്നും തന്ന് പോറ്റുന്നു. അവൻ കള്ള് കുടിച്ചില്ലെങ്കിലും എവിടുന്നെങ്കിലും ഇരുന്നിട്ടായാലും എന്റെ മരുന്ന് അത് മുടക്കാതെ കൊണ്ടുവന്ന് തരും. അപ്പൊ നീ നിന്റെ ജീവിതം? വിവാഹ ദിവസം തന്നെ വിധവയാകേണ്ടി വന്നൊരു ജന്മം. ഇട്ടേച്ച് പോയിട്ടും ഇപ്പോഴും ആ മനസ്സിൽ നീ തന്നെയാ. ചിലപ്പോഴൊക്കെ ലക്കുകെട്ട് ഓരോന്ന് പെറുവീർക്കും. ഇട്ടേച്ച് പോയെന്നോ? ഞാനോ എന്നെയല്ലേ ഉപേക്ഷിച്ചു പോയത്? സംഗീതത്തെ മാത്രം സ്നേഹിച്ച് മറ്റെല്ലാം ഉപേക്ഷിച്ചു കൂടെ പോയിട്ട് ഒടുക്കം എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച് കടന്നു കളഞ്ഞത് ബാലു അല്ലേ? ഗായത്രി, നീ എന്താ പറയുന്നത്? അരേ, ബാലുവിന്റെ മോന, ഹരിയോട് പോലും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. അവൻ ചോദിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഒരിക്കലും ഇവിടേക്ക് കയറി വരരുതെന്ന് കരുതിയതാ. പക്ഷേ സംഗീതത്തിന്റെ പേരിൽ അച്ഛനും മോനും കുമ്പ് കോർക്കുന്നത് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാ. നീ വിഷമിക്കണ്ട. സത്യം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ബാലു എപ്പോഴാ കയറി വരികയെന്നറിയില്ല. നീ പോയതോടെ അവൻ ആകെ തകർന്നു. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴവന്റെ ജീവിതം. തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. കഴിയും, നിനക്കേ അതിന് കഴിയും. അതിന്
ഗായത്രി കൂടി വേണം. നഷ്ടപ്പെട്ട ബാലുവിനെ നമുക്ക് തിരിച്ചു വേണ്ടേ? എല്ലാം തിരിച്ചു കിട്ടും. ലോകം അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി ബാലുവിനെ തിരിച്ചു കൊണ്ടുവരണം. നീ എന്റെ കൂടെ നിന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. സമാധാനായി. എന്റെ മനസ്സ് പറയുന്നു എല്ലാം എല്ലാം ശരിയാവുമെന്ന്. മേഡം ഒരു നിമിഷം, ഇന്റർവ്യൂ ഒന്നും ഇപ്പൊ നേരമില്ല, മാറി നിൽക്കൂ. ഒരേ ഒരു ചോദ്യം മാത്രം. പ്രശസ്ത സംഗീത സംവിധായകൻ ഹരികൃഷ്ണന്റെ സംഗീതത്തെ പറ്റി ബാലുസ്വാമി പുച്ഛിച്ച് പറഞ്ഞതിന് ശേഷമുള്ള ഈ വരവ് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്? മകന്റെ സംഗീതത്തെ കുറ്റപ്പെടുത്തിയതിൽ ബാലുസ്വാമിയുടെ ഹരികൃഷ്ണന്റെ സംഗീതത്തെ ഒന്ന് താരതമ്യം ചെയ്യാമോ? ബാലുസ്വാമി എന്ന സംഗീത പ്രതിഭയെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പുണ്യം. ഹരികൃഷ്ണനെ കുറിച്ച് കൂടി. അവൻ കുട്ടിയല്ലേ, വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. താങ്ക് യു മാഡം. മതി മതി, ഇത്രയും മതി, എന്നാ നമുക്ക് പോകാം. ഇവന്മാരൊക്കെ കൃത്യനിഷ്ഠ പാലിക്കാൻ കെടാൻ പോകുന്ന വിളക്ക് ആള് കത്താറല്ലേ പതിവ്. മനസ്സിലായില്ല, നായ നടന്നിട്ട് കാര്യമില്ല, നായ്ക്ക് ഇരിക്കാൻ നേരമില്ല. അതിന് നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഹരിസാറിന്റെ കാര്യമാ പറഞ്ഞത്. ഹലോ കുട്ടി, പാടു. ഇല്ല, അടുത്ത ആഴ്ച തുടങ്ങുന്ന എല്ലാരും തുള്ളുന്നു എന്ന റിയാലിറ്റി ഷോയുടെ ജഡ്ജ് ഞാനാ. വേണമെങ്കിൽ ഒരു ചാൻസ് തരാം. വേണ്ട, ഞാൻ പ്രസ് മീറ്റിംഗിന് വന്നതാ. നമുക്കും ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ വേണ്ട, അങ്ങനെ മര്യാദക്ക് പറയണം. അല്ല പിന്നെ രണ്ടും രക്ഷപ്പെടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംഗീതജ്ഞനെ ഇടിച്ചു താഴ്ത്തി പറഞ്ഞ് കുപ്രസിദ്ധി നേടാൻ മാത്രമാണ് ഈ ബാലുസ്വാമി ശ്രമിച്ചത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ്. ഞാൻ കമ്പോസ് ചെയ്യുന്ന സംഗീതത്തെ വിമർശിക്കുന്ന ഈ ബാലുസ്വാമി ഉണ്ടല്ലോ, ഇദ്ദേഹം കമ്പോസ് ചെയ്ത ഏതെങ്കിലും ഒരു സംഗീതം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അദ്ദേഹം മുൻകാലങ്ങളിൽ പലതും ചെയ്തതിന് തെളിവുകളുണ്ടല്ലോ. എന്ത് തെളിവ്? അതൊക്കെ ആർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പോപ്പുലർ ആയ ഒരു വർക്ക് അദ്ദേഹം ചെയ്യട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാം. അദ്ദേഹത്തിന് അതിനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടല്ലേ? എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്റെ കുഴപ്പം കൊണ്ടാണോ? ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരു സംഗീതജ്ഞനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഒന്ന് നിന്ന് തിരിയാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. എനിക്കും. എന്നിട്ടും ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളും ആസ്ഥാന സംഗീതജ്ഞനായി വാഴിക്കുന്നത് ഈ ബാലുസ്വാമിയാണ്. അതായിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷേ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ എന്തിനാണ് അദ്ദേഹം ഈ അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നത്? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. പല്ലും നഖവും കൊഴിഞ്ഞ ഒരു സിംഹത്തെ കാണുന്ന ഗൗരവത്തോടുകൂടി പോലും ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. ഏതോ ഒരു കള്ളുകൂടിയൻ വഴിയിൽ കിടന്ന് ഒച്ച വെക്കുന്നത് പകർത്താനും അച്ചടിക്കാനും വിധത്തിൽ ഇവിടുത്തെ മാധ്യമലോകം തരംതാഴ്ന്നു പോയല്ലോ. എനിക്ക് അതിലേ ഉള്ളു വിഷമം. അങ്ങനെ പത്രമാധ്യമ ലോകത്തെ മുഴുവൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നത് തെറ്റല്ലേ? തെറ്റും ശരിയോ ഒക്കെ തീരുമാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല, ഇവിടുത്തെ ജനങ്ങളാണ്. പത്രങ്ങളിൽ അച്ചടിച്ച് വരുന്നത് മുഴുവൻ ജനങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് സംഗീതത്തിന്റെ കാര്യം. ബാലുസ്വാമി വലിയ സംഗീതജ്ഞനാണെങ്കിൽ അത് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു, താങ്ക് യു. എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. എന്താണ് സാറ് പറഞ്ഞത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ദിസ് ഈസ് ദ ബാറ്റിൽ ഓഫ് ദ മ്യൂസിക്, അതായത് സംഗീതമാകുന്ന യുദ്ധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ ബോണിയം ഭാഗവതർ ഒരു സംഗീതമുണ്ടാക്കി. എന്താണത്? ഈ ഗാനം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കടമെടുത്തു. എന്താക്കി? ബാലട്ട ബാലട്ട ബാലട്ട. ആ ഒഴി ഒഴി, ഒരു തീപ്പെട്ടിയുടെ വേണം. മ്യൂസിക്കിൽ ഹരീഷ്ണം കുട്ടിയാണത്രേ, സംഗീതത്തിൽ ഡോക്ടറേറ്റ് ചെയ്ത് സാറിന്റെ അമ്മ തന്നെ അത് പറഞ്ഞാലുള്ള സ്ഥിതി എന്താ? ഇത് കേട്ട് സിനിമാ ലോകം ഞെട്ടില്ലേ? സാറിന്റെ പല പല പടങ്ങളും പൊട്ടില്ലേ? ഇപ്പൊ തന്നെ ഡേറ്റ് തന്ന പലരും അഡ്വാൻസ് തിരിച്ചു വെച്ചോണ്ടിരിക്കുക. അതിനിടയിൽ ആ ബുൾഗർ ഷാഫി വന്ന് ഇംഗ്ലീഷും മലയാളം ഹിന്ദിയും തെലുങ്കും കൂടി കൂട്ടിച്ചേർത്ത് ഒരു ഹിറ്റ് ഉണ്ടാക്കിയിട്ട് പോയത്. അവനെ എതിൽ തുടർന്ന നമ്മൾ ഫിറ്റാവും. പറഞ്ഞില്ല, അത് വേണ്ട. എന്റെ സാറേ, സാർ 1000 ഹിറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരെണ്ണം പൊട്ടിയാ മതി, ടോട്ടൽ ഫോർ യു, അതോടെ തീർന്നു. ദാ ഇതും തീർന്നു. ഒരെണ്ണം കൂടെ ലുക്ക്. കഴിഞ്ഞ നമ്മുടെ പടം മിഠായി ബസാർ 8 നിലയിലാണ് പൊട്ടിയത്. കുട്ടികളുടെ ചിത്രമെന്ന് പോസ്റ്റർ ഒട്ടിച്ചിട്ട് പോലും ഒരു പട്ടി കണ്ടില്ല. അതിന് കാരണം സാറിന്റെ പാട്ടാണെന്നാണ് ആ പൊട്ടൻ ഡയറക്ടർ നാടുനീള പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്. ഹലോ, ഹലോ. അതെ, സാറ് നല്ല കമ്പോസിംഗ് അല്ല, 3 എണ്ണം വിട്ടു. അല്ല
ഇല്ല, മൂന്ന് ടൂണ് ഇട്ട് കഴിഞ്ഞു, നാലാമത്തേന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കണ്ടായിരുന്നു, അത് ഇന്നത്തെ പത്രത്തിലല്ലേ. അത് പിന്നെ സാറ് കുട്ടിയാണെന്നല്ല, സാറിനൊരു കുട്ടി ഉണ്ടല്ലോ, കല്യാണി കുട്ടി, അതാണ് നമ്മ ഉദ്ദേശിച്ചത്. അത് വേറെ ഇതറേ. കൊലവിളി വന്നു തുടങ്ങി. നമ്മുടെ പുതിയ പടത്തിൻ്റെ പ്രൊഡ്യൂസറല്ലേ അയാളാ, ആ സവാള കച്ചവടക്കാരൻ. അയാൾ തന്ന അഡ്വാൻസ് കാശ് തിരിച്ചു വയ്ക്കുന്നതിന് മുമ്പ് ആ കാശ് നമുക്ക് ഇവിടെ അടിച്ചു തീർക്കാം. ഡേ പയ്യൻ, രണ്ട് ലാർജ് കൂടി, അല്ലെങ്കിൽ വേണ്ട പയൻ്റെ എടുത്തോ. വേഗം കൊണ്ടുവരോ, കാശല്ലേ നിനക്ക് എണ്ണി തരുന്നത്, ചക്കച്ചുള്ളതൊന്നും അല്ലല്ലോ. വെയ് എവിടെ എണ്ണം, എവിടെ സോഡ, നോ സോഡ. സാറേ, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു ഭാഗവതർക്ക് വേണ്ടി സാറിൻ്റെ അമ്മ സാറിനെ തള്ളിപ്പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയെ പറ്റി അമ്മയല്ലാതൊരു ദൈവമുണ്ടോ എന്ന് പാടാൻ പറ്റില്ല സാറേ. പകരം അമ്മയല്ലാതൊരു പഴയുണ്ടോ. എന്താ സംഗതി, പോരെ പോരുത്, എൻ്റെ കയ്യിൽ കാശില്ല, പോരുത് സാർ. പോയി, എൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. സാർ പണങ്ങിപ്പോയി. ഇനി ഈ ബാറിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ നിങ്ങളുടെ എസ് എം എസ് കൂടിയേ കഴിയൂ. എസ് എം എസ് അയക്കേണ്ട വിലാസം ഐ എസ് ആർ ഒ സ്പേസ് അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടർ അംബുജം ഒ സി ആർ ഐ എ ബബു ജംജം. ഹരി അന്ന് നന്നേ ചെറുതാ, കയ്യിൽ നിന്ന് നിലത്തിറങ്ങില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യ? സ്റ്റേജിൽ അവനെ മടിയിലിരുത്തി ഞാൻ വയലിൻ വായിച്ചു തുടങ്ങി. സാ പാസാ വായിച്ചപ്പോഴേക്കും ദേ തുടങ്ങി ഒരു കരച്ചിൽ. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? ഞാനെന്ത് ചെയ്യാനാ, കമ്മറ്റിക്കാര് കർട്ടൻ ഇട്ടു. നര വന്ന് തുടങ്ങി. വാനപ്രസ്ഥത്തിന് സമയമായി എന്നർത്ഥം. തടയി കൊടുക്കണേ, രണ്ട് കാലം കൂടെ എടുത്ത് മടിയിൽ വെച്ചിട്ട് തടയി കൊടുക്ക. അത്രയ്ക്ക് വലിയ പുണ്യം ചെയ്ത സ്ത്രീയല്ലേ ആ കിടക്കുന്നത്. മോനെ കണ്ണ, എന്താ നിനക്ക് പറ്റിയത്? പറ്റിയതോ? പറ്റിച്ചതല്ലേ നിങ്ങള്? ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരും പ്രശസ്തിയെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തില്ലേ നിങ്ങൾ? ഗായത്രീദേവിയുടെ പത്രപ്രസ്താവന ഇവിടുത്തെ സംഗീത ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചില്ലേ? എന്റെ അടിത്തറ ഇളക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഹരി, ഇത്രയും കാലം തീറ്റിപ്പോറ്റിയതോ? അതോ സ്വന്തം പ്രാണന തുല്യം സ്നേഹിച്ചത്? മിണ്ടരുത്, ഈ തൊള്ളയ്ക്ക് വേണ്ടി നീ ഒരക്ഷരം മിണ്ടരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ സമ്പാദിച്ചതാണ് ഈ കാണുന്നതെല്ലാം. എന്റെ ഇഷ്ടങ്ങളാണ് ഇവിടെ പ്രധാനം. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരും മാത്രം ഇവിടെ താമസിച്ചാൽ മതി. നിങ്ങൾ കൊച്ചാക്കി കളഞ്ഞില്ലേ സംഗീത ലോകത്തെ ശിശു എന്ന് പറഞ്ഞ്? ആ ശിശു സമ്പാദിച്ചാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ. തള്ളയാണെന്നൊന്ന് ഞാൻ നോക്കൂലോ. എന്നെ ഈ വീട്ടിൽ നാട്ടിയിറക്കാൻ വേണ്ടി നീ ആ പാവത്തിനെ ഇനി തല്ലണ്ട. അമ്മ നിന്നോട് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും വിശദീകരിക്കാൻ മെനക്കെടുന്നുമില്ല. ഏതാണ്ടൊരു മഹാപാപം ഞാൻ ചെയ്തു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അറിയാവുന്ന ദൈവങ്ങളെ ഒക്കെ വിളിച്ച് അതിന് ഈ അമ്മ പ്രായച്ചിത്തവും ചോദിച്ചോളാം. ഒരപേക്ഷയുണ്ട്, പെട്ട വയറിന്റെ അധികാരമായിട്ട് കൂട്ടിയാലും കുഴപ്പമില്ല. ഈ ഒരു രാത്രി മോനമ്മയെ പറഞ്ഞയക്കരുത്. ഒന്ന് നേരം വെളുത്തോട്ട്, അതുവരെ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കഴിച്ചു കൂട്ടിക്കോളാം. അതൊന്നും എനിക്കറിയില്ല. എന്നെയും എന്റെ സംഗീതത്തെയും അംഗീകരിക്കാത്തവർ ഈ വീട്ടിൽ കഴിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്രേ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് ഇനിയും എന്റെ ആരാധകരുടെ മുമ്പിൽ നാണം കെടാൻ വയ്യ. സ്വന്തം ജീവിതത്തിൽ സംഗീതം എന്നും എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. ആദ്യം ഭർത്താവായും ദൈവം മകനായും. ഇറങ്ങാം അല്ലേ?
ഈ സ്നേഹം ഇത് മാത്രമാണ് എന്റെ ആശ്വാസം. ആരുമല്ലെങ്കിലും ഒരച്ഛനേക്കാൾ സ്നേഹം എനിക്ക് തന്നില്ലേ? അവൻ അടിച്ചറക്കുന്നതിന് മുമ്പ് അമ്മ പോട്ടെ, ആ ഒരു പാപം കൂടെ അവൻ പേരുണ്ടല്ലോ. മാധവേട്ട, thank you.
വരൂ. ഇതാണ് മുറി. ദീർഘയാത്ര കഴിഞ്ഞ് വന്നല്ലേ, സ്വസ്ഥമായി ഒന്ന് വിശ്രമിച്ചോളൂ. മകനോട് വാശി കാണിച്ച് ഇത് വായിക്കാതിരിക്കരുത്. പിന്നെ ഗുളിക നേരത്തെ തന്നെ കഴിക്കണം. പിന്നെ കാച്ചിയ എണ്ണ ഈ ചുവന്ന കവറിലുണ്ട്. പിന്നെ പിന്നെ ഇനി ഞാനെന്താ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടത്? ആരോരും ഇല്ലാതെ പെരുമഴയത്ത് വഴിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പം സ്വന്തം മകളെ പോലെ നെഞ്ചിലേറ്റിയത്. ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നോവിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ കുട്ടിയെ? ഇപ്പോ വീണ്ടും എന്ത് ജന്മമാണ് എൻ്റെ കുട്ടിയെ? സൈക്കിളില്ല. എന്നെ തളർത്തരുത്. ഞാനറിയാതെ എന്റെ മനസ്സിനെ എങ്ങനെയോ നിയന്ത്രിക്കുകയാണ്. എനിക്കറിയാം ഈ ജന്മം മുഴുവനും എനിക്ക് വേണ്ടി ഹോമിക്കുകയാണെന്ന്. തനിച്ചാക്കി പോകാൻ കഴിയില്ലെന്നും അറിയാം. എന്നാലും എനിക്കിനി സങ്കടം കാണാൻ വയ്യ. ഞാൻ ഇനി എങ്ങോട്ട് പോകും? വിഷമിക്കണ്ട, ഞാൻ പോവാ. എപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയാ വരാൻ. ബാലു, സംഗീതത്തിന്റെ വലിയൊരു സംഗമം നടക്കാൻ പോകുന്നു. വർഷങ്ങളായി രണ്ടു വഴിക്ക് ഒഴുകിക്കൊണ്ടിരുന്ന പുഴകൾ ഒന്നിക്കാൻ പോകുന്നെന്ന്. നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറടി. ഇന്ന് ഗായത്രി ഇവിടെ വന്നിരുന്നു. ഏതൊക്കെ ഗായത്രി അറിയാം? ചെമ്പൈ മ്യൂസിക് കോളേജിൽ പഠിച്ചിരുന്ന വയലിൻ വിദ്യാർത്ഥിനി ഗായത്രി അറിയോ? അതല്ലെങ്കിൽ പ്രശസ്ത വയലിനിസ്റ്റ് ഡോക്ടർ ഗായത്രി ദേവിയെ? അതും അല്ലെങ്കിൽ ബാലുവിന്റെ ഭാര്യ ഗായത്രി? ഈ മുറ്റത്ത് കാര്യമായിട്ട് വെട്ടി നുറുക്കിക്കളയും ഞാൻ. എന്റെ കണ്ണോട്ടത് കണ്ടുപോകരുത് പറഞ്ഞില്ലേ നീ അവളോട്? ബാലു എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അറിഞ്ഞിടത്തോളം ഒക്കെ മതി. കേട്ടോ, അറിയിക്കുന്ന പഴയ കഥകളൊന്നും എന്നെ ഇനി ഓർമ്മിപ്പിക്കണ്ട. ഗായത്രി ദേവി, അവളുടെ സൗന്ദര്യം കണ്ടല്ലേ ബാലു അവളെ സ്നേഹിച്ചത്? സംഗീതം ഒരൊറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചു കൂടെ കൂട്ടി. എന്നിട്ട് അവളുടെ അച്ഛൻ നീട്ടിക്കരഞ്ഞപ്പോ ഒലിച്ചുപോയി അവക്ക് എന്നോടുള്ള സ്നേഹം. ബാലു മനസ്സ് കൊടുത്തതും സ്നേഹിച്ചതും ഒക്കെ വെറുതെ. അല്ലേലും ആർക്കും എളുപ്പം പറ്റിക്കാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണല്ലോ ബാലുവിന്റെ ജന്മം. തോന്നുമ്പം എളുപ്പം വലിച്ചെറിയാം. ബാലു കരുതുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള്. എല്ലാം ഗായത്രി എന്നോട് പറഞ്ഞു. അന്നാ വീട്ടിൽ ഗായത്രി തനിച്ചാക്കി പോന്നതിൽ പിന്നെ അവിടെ നടന്ന കഥകളൊന്നും ബാലുവിന് അറിയില്ലല്ലോ. അവളെ ആ വീട്ടിൽ നിന്ന് കബളിപ്പിച്ചിറക്കി വിട്ടത് മറ്റാരുമല്ല, ബാലുവിന്റെ അച്ഛൻ തന്നെയാണ്. നീ ഇനി തിരിച്ചു വരില്ലെന്നും ഗായത്രിയോടെ എല്ലാം മറന്ന് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതും അച്ഛനാ. ആ കള്ളക്കഥകൾ വിശ്വസിച്ച് എല്ലാം മനസ്സിലൊതുക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു തെറ്റ് മാത്രമേ ആ പാവം ചെയ്തിട്ടുള്ളൂ. ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കൊന്നിക്കാൻ ഇനിയും സമയമുണ്ട്. സ്നേഹിക്കുന്ന മനസ്സുകൾ ആരൊക്കെ വേർതിരിക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലും അത് കൂടിച്ചേരും. ചേർന്നല്ലേ പറ്റൂ. പിന്നെ ആരും ഇല്ലാത്തവനാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണ് എന്നൊക്കെയുള്ള ചിന്തയും സംസാരവും ഒന്നും ഇനി വേണ്ട കേട്ടോ. ബാലുവിന് എല്ലാരും ഉണ്ട്. എങ്ങനെയൊക്കെ കമ്പോസ് ചെയ്താലും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഫേമസ് മ്യൂസിക് ഡയറക്ടർ ഹരികൃഷ്ണൻ ആരാന്നറിയോ? ഇങ്ങനെ മെഴിച്ചു നോക്കണ്ട, അത് ബാലുവിന്റെ മോനാണ്. ഹരി ബാലുവിന്റെ മകനാണെന്ന്. ഇത്രയും കാലം അവൾ ഈ സത്യം ആരോടും പറഞ്ഞിട്ടില്ല, സ്വന്തം മകനോട് പോലും.
ഈശ്വരൻ എല്ലാം നിനക്ക് തിരിച്ചു തരും, നോക്കിക്കോ. എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നിച്ച് വാരി കോരി തരും. നമസ്കാരം. ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നതാ. വര. ഇരിക്കൂ. വന്ന പാട് മുറി കയറി കുത്തിരിക്കാതെ പുറത്തൊക്കെ ഒന്ന് അറിയിക്കൂടെ. ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തിരുന്നു പോയതാ. ഇവിടെ ആദ്യമായിട്ട് വന്ന ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചും കരഞ്ഞും കുറേ ദിവസം അങ്ങോട്ട് പോകും. പിന്നെ പിന്നെ ഇവിടുത്തെ ഒരാളായിട്ട് അങ്ങോട്ട് മാറും. അല്ലേ ഭവാനിയമ്മേ? എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞാ പോകും. അപ്പൊ നിങ്ങൾ ഉന്നെ പോലെ ഇവിടെ വിസിറ്റിങ്ങിന് വന്നാലേ? എന്റെ മോൻ ഇസ്മായിൽ ഒരാഴ്ച എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടാക്കിയതാ. 16-ാം തീയതി വരാന്ന് പറഞ്ഞ് പോയതാ. ഇപ്പൊ 2 വർഷമായി. എല്ലാ മാസവും 16-ാം തീയതി ആവുമ്പോ എന്റെ മനസ്സൊന്ന് മതി. നിങ്ങള് കരഞ്ഞത് കുട്ടികള് നോക്കിയില്ല, മക്കള് നോക്കിയില്ല എന്നും പറഞ്ഞ് ടീച്ചറേയും കൂടി വിഷമിപ്പിക്കാതെ ഇനിയുള്ള സഹായങ്ങളൊക്കെ നമ്മൾ തമ്മിൽ തമ്മിൽ തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഇല്ലേ? എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഗുഡ് നൈറ്റ്. അവനവനെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല. എല്ലാവരും ചെയ്യ്. സദാസമയം മുഖം വെറുപ്പിച്ചും കരഞ്ഞു വരുന്ന നിങ്ങളെ മക്കൾ വന്ന് നിങ്ങളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോവോ? മതി. കറവ് പറ്റിയ പശുവിനെ വിറ്റാ അതിന് കാശ് കിട്ടും. ഇറച്ചിക്കാശിന് പോലും കൊള്ളില്ലാന്ന് കണ്ട അവര് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. നിങ്ങളൊന്നും ഓർക്കണം, അവരുടെ മനസ്സിൽ ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യുവോ? മരണത്തിന് ക്ഷണക്കത്വം നൽകി കാത്തിരിക്കുന്നത് പോലെ ഒതുങ്ങിക്കൂടാതെ ശേഷിക്കുന്ന കാലങ്ങളിൽ സന്തോഷിക്കുക. ടീച്ചറോടും കൂടെ ആ പറയുന്ന ഇളയ മകൻ എന്തായാലും വരാതിരിക്കില്ല എന്നും പറഞ്ഞ് ഇനിയും കാത്തിരിക്കണ്ടെന്ന്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ മക്കൾക്കൊരു ഭാര. എന്താ വക്കീലേ, തീറ്റിപ്പോറ്റി ആളാക്കിയതിനും സ്നേഹിച്ചതിനും മക്കളോട് ആരെങ്കിലും കണക്ക് പറയാറുണ്ടോ? അതാ പറഞ്ഞത്, മക്കൾ വന്ന് കൊണ്ടുപോകും എന്നുള്ള ചിന്ത ഒന്നും വേണ്ട. അവർ വരില്ല, ചത്താലും അവരിവിടെ വന്ന് നിങ്ങളെ കൊണ്ടുപോകില്ല. മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയില്ലേ, എന്നിട്ട് എന്തായി? പനി പിടിച്ച് 2 ആഴ്ച കിടന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ? ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അവരുടെ തിരക്ക് കഴിയുന്നവരെ കാത്തിരിക്കാൻ നമ്മൾ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം എന്റെ മോൻ വരില്ല എന്ന് ഉറപ്പായില്ലേ? വരും. ഈ മാസം 16-ാം തീയതി കഴിഞ്ഞു. 2 വർഷമായി പറയണ്, 16-ാം തീയതി വരും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് വെറും 4 ദിവസം എന്ന് പറഞ്ഞല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. എനിക്കറിയാം അവൻ വരില്ല എന്ന് ഒരിക്കലും. പഠിച്ചോനെ, എന്റെ മോൻ ഒരാപത്തും വരുത്തല്ലേ. ഗായത്രി കണ്ടില്ലേ അവരെ,
ഇവിടെ വരുന്ന ഓരോരുത്തർക്കും പല പല മുഖങ്ങളാണ്. പക്ഷേ അടിസ്ഥാനമായി ഒരു വികാരം മാത്രം, ഒരേ സങ്കടം. ഇവിടുത്തെ സങ്കടം കാണാനും ഒരു സുഖമുണ്ട്, ഒരു ശിവരഞ്ജനി രാഗം പോലെ. അല്ല, ഇത്ര പെട്ടെന്നെന്താ ഈ വേഷത്തില്? ഒരേ സങ്കടങ്ങൾ പേറുന്നവർക്കൊപ്പം കഴിയുമ്പോ വേഷവും ഇത് തന്നെ ആവുന്നതല്ലേ? ശരി, ഇത് മതി, ഇതാണ് ഇനി എന്റെ വേഷം. എല്ലാം ഒത്തു വരികയാണെങ്കിൽ ഈ വർഷം ഒരു മിറാക്കിൾ സംഭവിക്കും. സംഗീതസഭയുടെ വാർഷികത്തിന് ബാലുനാരായണനെ കൊണ്ടൊരു സിംഫണി ചെയ്യിക്കണം എന്നുണ്ട്. അത് അദ്ദേഹം സമ്മതിക്കുമോ? സമ്മതിപ്പിക്കണം. ആദ്യം മീറ്റിംഗിൽ അവതരിപ്പിക്കട്ടെ. അതിനു മുമ്പ് ഗായത്രിയോടൊന്ന് അഭിപ്രായം ചോദിക്കാന്ന് കരുതി. അങ്ങനെയൊന്ന് നടന്നാൽ അതൊരു മഹാപുണ്യമാവും എനിക്കും സംഗീതത്തിനും. ശ്രമിക്കണം ജി കെ, തുരുമ്പ് കയറിയ ആ മനസ്സ് നമുക്കൊന്ന് തുടച്ച് മിനുക്കണം. സംഗീതസഭയുടെ ഗോൾഡൻ ജൂബിലി ഈ വർഷം നമ്മൾ വളരെ ഗംഭീരമായി തന്നെ നടത്താനാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം. ഇവിടെ പലരുടെയും അഭിപ്രായത്തെ മാനിച്ച് നമുക്ക് പ്രശസ്ത സംഗീത സംവിധായകൻ ഹരികൃഷ്ണന്റെ ഒരു പ്രോഗ്രാം തന്നെ നടത്തിക്കാം. പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനാണല്ലോ ഹരികൃഷ്ണൻ. അല്ല, പിന്നെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അതായത് വെറുതെ ഒരു പ്രസിഡന്റ്, അല്ല പ്രസിഡന്റ് വെറുതെ ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഹരിസാറിന്റെ ഡേറ്റ് കൂടെ നോക്കണ്ടേ? ഇപ്പൊ തന്നെ അഞ്ചാറ് പടത്തിന്റെ ഡേറ്റ് വാങ്ങിച്ചിരിക്കുക അദ്ദേഹം. ഒരു ഫോട്ടോ. എന്റെ അഭിപ്രായത്തിൽ ഒരു സിംഫണി തന്നെയാകാം. ഇവിടെ സിംഫണിയൊക്കെ നടത്താൻ മാത്രം യോഗ്യതയുള്ള ആരുണ്ട്? നമ്മുടെ ബാലു നാരായണ സ്വാമി ഉണ്ടല്ലോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന സംഗീതജ്ഞരിൽ അദ്ദേഹത്തെക്കാൾ യോഗ്യനായിട്ട് ഞാൻ മറ്റാരെയും കാണുന്നില്ല. കള്ളുഷാപ്പിലെ കൊട്ടിപ്പാട്ടുകാരനാണോ മ്യൂസിക് ഡയറക്ടർ? അടിക്കുന്ന ബ്രാൻഡിന്റെ പേരല്ലാതെ യഥാർത്ഥത്തിലുള്ള രാഗം അദ്ദേഹത്തിന് നിശ്ചയമുണ്ടോ? ഫോൺ നമ്പർ എന്നെ. സംഗീതത്തിന്റെ മനസ്സറിഞ്ഞൊരു ഗായകനാണ് ബാലുനാരായണ സ്വാമി. സിംഫണി ചെയ്യുകയാണെങ്കിൽ അതിന് അദ്ദേഹം തന്നെയാണ് യോഗ്യനിക്കണെ. ആരൊക്കെ സമ്മതിച്ചാലും ഞാൻ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഇത് അനുവദിക്കില്ല. സഭയ്ക്ക് മാനക്കേടുണ്ടാക്കാനാണ് ജി കെയുടെ ഭാവമെങ്കിൽ അത് പറയുക. നമ്മുടെ പലരുടെയും അശ്രദ്ധ കൊണ്ട് തഴയപ്പെട്ടു പോയതാ ബാലു നാരായണ സ്വാമി എന്ന സംഗീതജ്ഞൻ. അദ്ദേഹം കഴിവില്ലാത്തവനാണെന്ന് ആരും പറയില്ലോ. എന്ത് കഴിവ്? കള്ളും കുടിച്ച് നടക്കുന്ന അയാളെ പിടിച്ച് സ്റ്റേജിൽ കയറ്റിയ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാലോ. ശരിയാ. അങ്ങനെ ഒരു സിംഫണി ചെയ്യാൻ അയാൾ ആരാ? അറിവുകൊണ്ട് മാത്രം ഒരാൾ അർഹനാവുന്നില്ല ജി കെ. സിംഫണി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ സിംഫണി കർണാടക സംഗീതം ആസ്പദമാക്കിയാണോ? സമ്മിശ്ര വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള ഒരു സംഗീത സർക്കസ്. എന്റെയോ കർണാടക സംഗീത സഭയുടെയോ പിന്തുണ ഇതിന് തരാനാവില്ല. സഹൃദയർക്ക് ആനന്ദം പകരുന്ന ഒരു സംഗീത വിരുന്ന്, അതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഐ മീൻ നത്തിങ് ബട്ട് വിൻസ്, ഹൗ ടു നെയിം ഇറ്റ്, അതുപോലുള്ളൊരു കൺസെപ്റ്റ്. അങ്ങനെ അലക്ഷ്യമായി പറഞ്ഞിട്ട് കാര്യമില്ല. സംഗീതം കൊണ്ട് പെരുമഴ പെയ്ത്ത പാരമ്പര്യം നമുക്കുള്ളത്. ആ സംഗീതം നമുക്ക് ആ ഉപഷാപ്പിന്റെ കയ്യിലേക്ക് അത് കൈമാറാം. എന്നിട്ട് ഈ സംഗീതം കൊണ്ട് അങ്ങോട്ട് വാളുവെപ്പിക്കാം. എത്രയോ പ്രതിഭാതന്ധരായ ആളുകള് അഭിമാനത്തോടുകൂടിയിരുന്ന് ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് എനിക്കിത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ബാലു നാരായണ സ്വാമിയുടെ സിൻഫണിയാണ് നമ്മുടെ സംഗീത സഭയുടെ പ്രധാന പരിപാടിയെങ്കിൽ ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാണ്. ഇരിക്കു ശാസ്ത്രികളെ, സംഗീതമാണ് നമ്മുടെ ചോറ്, അത് മലിനമാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ മാറ്റത്തിന്റെ ഭാഗത്തു നിന്നാ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെയും പ്രകൃതിയും ഒന്നാക്കുന്ന സംഗീതത്തിന്റെ ആ മാസ്മരിക ലോകത്തിലേക്ക് എനിക്ക് ജനങ്ങളെ കൊണ്ടുപോകണം. അതിന് ബാലു നാരായണ സ്വാമിയുടെ മന്ത്രമധുരമായ ശബ്ദമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ആ ഒരു കമ്പോസിംഗ് ആരൊക്കെ എതിർത്താലും ഈ സിംഫണി ഞാൻ നടത്തിയിരിക്കും. ബാലുനാരായണ വില പറയാൻ മാത്രം നീ വളർന്നോ? നീ എന്റെ ആരാ? അമ്മയോ പെങ്ങളോ അതോ ഭാര്യയോ? പറയ ആരോട് ചോദിച്ചിട്ടാ മതി ബോക്സ് അടിക്കാൻ ധൈര്യം കാണിച്ചത്? അങ്ങനെ എങ്ങനെ ജീർണോദ്ധാരണം ചെയ്യണ ഭാവമെങ്കിൽ നടക്കില്ല. ബാലുവിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ ഞാൻ വാക്ക് കൊടുത്തത്. നിന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ലല്ലോ. ഒരു പേക്ക് വില കുറഞ്ഞ് റമ്യ വാങ്ങിയില്ലെങ്കിലും നിനക്ക് ഒരു നേരത്തെ മരുതയെ വാങ്ങാതിരുന്നിട്ടുണ്ടോ? ഉണ്ണാടി എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന്. വെച്ചേക്കലയോ ഒന്നിനെയും ബാലനാരായണനെ വിറ്റ കാശുകൊണ്ട് അങ്ങനെ ഒരു മറ്റേവനും ജീവിക്കാന്ന് കരുതണ്ട. സിംഫണി അവന്റെ അമ്മയുടെ ഒരു ഭാഷണം പണി. ഇതാണ് മാറ്റർ.
രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം പ്രണയം തുടങ്ങിയാൽ മതി. വേണ്ട, ഇപ്പോഴോ തുടങ്ങിക്കോ. ബാലു നാരായണന്റെ 16-inch പോസ്റ്റർ ഡിസൈനിങ് അല്ലേ? ബാലു ഇരിക്കേ. ബാലു അങ്ങനെ ഒരിട്ടണിട്ട നോക്കണ്ട. ബാലു നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിന്റെ നഷ്ടപ്പെട്ട ആ കാലം അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിലുള്ള ശ്രമം മാത്രം. എന്റെ ഒരു ഉദാര മനുഷ്യൻ. എടോ ടീക്കെ, തന്നെ പോലുള്ള പണക്കൊഴിയന്മാർക്ക് വ്യഭിചരിക്കാനുള്ള അല്ല ബാലു നാരായണന്റെ സംഗീതം. ബാലു നാരായണന്റെ സംഗീത അപബോധം. ശ്രേഷ്ഠ മനുഷ്യരെ അഭിമന്യ സംഗീത പ്രേമികൾക്കൊരു വീരന്, പ്രശസ്ത സംഗീതജ്ഞൻ ബാലുനാരായണ സ്വാമിയുടെ എന്നെ വിൽക്കാൻ നോക്കിയ ഒന്നുള്ള ഞാൻ. അല്ല, നമ്മളെ മോൻ വരുന്നതിന്റെ മുമ്പ് ഞാൻ മയ്യത്താവോ? അബ്രുക്ക, വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഇക്കൊക്കെ ഒന്നും സംഭവിക്കില്ല. ഗുരു. എന്താ ഗുരു? നമ്മുടെ അബൂക്ക. അബൂക്ക, ഒരു ചെറിയ നെഞ്ചുവേദന ഉണ്ടായിരുന്നു, ഇപ്പോഴത് കണ്ടറിഞ്ഞ മതിയായിരുന്നു. തിരക്ക് കണ്ടിരിക്കില്ല. അബൂക്ക, 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 എന്താ അബൂക്ക? അബൂക്ക പോവാണ് ഗുരു. ഇസ്മായിൽ വരില്ല എന്നറിയാം. എന്നാലും ഇന്നേരം വരെ ഓം തരും വിചാരിച്ച് സന്തോഷമായിട്ട് കഴിയാൻ പറ്റില്ലോ. അതെന്നെ പെരുത്ത സുഖം. കുറച്ച് വെള്ളം കൊടുക്കാം. ഞാനൻ കവിളിലൊഴുകും കഥനമഴയൊളിച്ചു
പോലെ വിഷാദവിനോലയുണ്ടോലെ വിമുഖവി ഭഞ്ചിയുണ്ടോ ഇനി കണ്ണീരുമായി ഒരു സൂര്യാംഗുരം പോൽ നിൽപ്പു ഞാൻ പാളുന്നുവോ പകൽ നൂന്ന കാറ്റിൻ കുടിച്ചോണ്ടിരുന്ന അമ്മ തിരിച്ചു വരൂ. ഇതിപ്പോ ഒരു മരിച്ച വീട് പോലെയായി. മൂന്ന് മനുഷ്യജീവികൾ ഇതിനകത്ത് പാർക്കുന്നുണ്ടെന്ന് പോലും പുറത്ത് ആർക്കും അറിയില്ല. നീ എന്താ പറഞ്ഞോണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വലിയ വാശി കാണിച്ച് ഇറങ്ങിപ്പോയതല്ലേ അമ്മ? ആ വാശിയുള്ള അമ്മയുടെ മോൻ തന്നെ ഞാനും. ഹരിയേട്ടനൊന്ന് താന്നു കൊടുത്താൽ എന്താ? മറ്റാരുടെയും മുന്നിലല്ലോ, സ്വന്തം അമ്മയുടെ മുന്നിലല്ലേ. താഴ്ന്നു കൊടുത്തിട്ടേ ഉള്ളൂ ഇതുവരെ. എന്നിട്ടെന്താ, തോറ്റവനെ തന്നെ വീണ്ടും വീണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ അമ്മ? തോൽപ്പിക്കട്ടെ തോൽപ്പിക്കട്ടെ, അത് കഴിഞ്ഞാലെങ്കിലും അമ്മ ഇങ്ങോട്ട് വരുമല്ലോ, അത് മതി എനിക്ക്. ഹരിയേട്ടൻ ചെന്ന് അമ്മ ഇങ്ങ കൂട്ടിക്കൊണ്ടു പോരെ. വേണ്ട, ഞാൻ ചെന്ന് വിളിച്ചാലൊന്നും അമ്മ വരില്ല. എനിക്കറിയാം ആ മനസ്സ്. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? അമ്മ വരും. ആട്ടിയർക്കൊന്ന് പേടിച്ചായാലും അമ്മയ്ക്ക് വരാതിരിക്കാനാവില്ല. എല്ലാവരും കൂടെ എന്നെ എന്തിനാ ഇങ്ങനെ? ചായ എടുക്കട്ടെ? ആ കട്ടിലിനടിയിൽ രണ്ട് പെഗ് കാണും, നീ എടുക്ക. നന്നാവില്ല എന്ന് ശപഥം ചെയ്തിരിക്കുക. എന്താ, എന്തു പറ്റി, എന്തു പറ്റി യാദിക, എന്താ? ഒന്നുമില്ല. എന്തോ, ഡോക്ടറെ കാണാം, റെഡിയാത്, രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ? കയ്യിൽ എന്തുണ്ട്? അത് നീ കാര്യമാക്കണ്ട, വേഗം വാ. വേണ്ട ബാലു, കഴിഞ്ഞ തവണ പോയപ്പോ ഡോക്ടർ പറഞ്ഞിരുന്നു ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന്. അതിന് 500,000 രൂപയെങ്കിലും വേണം. അതുകൊണ്ട് ആയുസിന് ഉറപ്പൊന്നുമില്ല, ഒരു പ്രതീക്ഷ. മനസ്സ് മരവിച്ചവർക്ക് എന്ത് പ്രതീക്ഷ? നീ എന്തുകൊണ്ട് ഇത് എന്നോട് പറഞ്ഞില്ല? പണം ഞാനുണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? പരിഹസിക്കുകയാണോ? അല്ല ബാലു. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ തന്ന് ഈശ്വരൻ പോലെ എന്നെ കൈവിട്ടപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഈ ഒരു കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിക്കാൻ മോഹമൊന്നും ഉണ്ടായിട്ടില്ല. എന്നെക്കളേറെ ഞാൻ ബാലുവിന്റെ സംഗീതത്തെ സ്നേഹിച്ചു. എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ജന്മം മുഴുവൻ മനസ്സിൽ തപം പോലെ കൊണ്ടു നടന്ന സംഗീതം പുറത്തു വരണം. അത് കേട്ടു വേണം എനിക്ക് മരിക്കാൻ. ആ ഒരു മോഹമെങ്കിലും ബാലു എനിക്ക് വേണ്ടി ചെയ്യണം. മരിക്കുന്നതിന് മുൻപുള്ള ഒരപേക്ഷ. ബാലു പ്ലീസ്.
ഗംഭീര സിന്ധോത്സമാനം അനേക ജന്മാർജിത പുണ്യലഭം സംഗീത കലാസ്വരൂപം ഉപാസനീയം പുരുഷാധരം എന്താ ജി കെ? ഒരു ചെറിയ പ്രശ്നം. എന്തു പ്രശ്നം? അത് ആകപ്പാടെ പൊടി തട്ടി ശ്രുതി ഒപ്പിച്ചു വെച്ച വീണക്കമ്പി പോലെയാ മനസ്സ്. ഒരു കാറ്റ് തട്ടിയാ മതി അത് കരയാൻ. അതിനെ കരയിക്കുന്നു ഒന്നും പറഞ്ഞേക്കല്ലേ. അതല്ല, വേറെ ഒന്നും എനിക്ക് വേണ്ടി ചെയ്യണ്ട. ഞാൻ പറയുന്നത് വായിക്കുന്ന മ്യൂസീഷ്യന്മാരെ എനിക്ക് തന്നാ മാത്രം മതി. അത് തന്നെയാ പ്രശ്നം. പ്രശസ്തരായ പക്കമേളക്കാരെ മുഴുവൻ ഞാൻ സമീപിച്ചു കഴിഞ്ഞു, പക്ഷെ അവരാരും ബാലുവിന് വേണ്ടി വായിക്കാൻ തയ്യാറല്ല. ഇനിയിപ്പോ എന്താ വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒറ്റ വഴിയേ ഉള്ളൂ, പ്രശസ്തരെ വേണ്ടെന്ന് വെക്കണം. എന്നിട്ട് പ്രഗത്ഭരെ കൊണ്ട് വായിപ്പിക്കണം. ഈ സാമൂതിരിയുടെയും സർക്കാരിന്റെയും കയ്യിൽ നിന്ന് പട്ടും കോപ്പും വാങ്ങി ഒരുത്തനും നമ്മുടെ പ്രോഗ്രാമിന് വായിക്കണ്ടെന്ന്. കയ്യിലും മനസ്സിലും വിദ്യാദേവി വിളയാടുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട് ഇവിടെ. ആർക്കും വേണ്ടാത്തവരെന്ന് കരുതി കുപ്പത്തൊട്ടിയിലെറിഞ്ഞവർ അവർ മതി എനിക്ക് പക്കമേളക്കാരായിട്ട്. ഓരോ പുൽക്കൊടിത്തുമ്പിലും സംഗീതമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നീ വാ, നമുക്ക് അവരെ ഒന്ന് അന്വേഷിക്കാം. നിങ്ങൾ എപ്പോഴും ബാലുവിന്റെ വീട്ടിൽ. വയലിനിസ്റ്റ് ഡേവിഡിന്റെ വീടല്ലേ? അതെ, അതിനെന്തോ വേണം. ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാ. കള്ള കുടിപ്പിക്കാനാണെങ്കിൽ ഇന്നിനെ അങ്ങേർക്ക് വേണ്ട, അതിന് മാത്രം കേട്ടിട്ടുണ്ട്. അയ്യോ അതല്ല, ഞങ്ങളൊരു പ്രോഗ്രാമിന് ബുക്ക് ചെയ്യാൻ. പ്രോഗ്രാമിനോ? ആ ഹരിസാറായിട്ട് ഉടക്ക, പിന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. എന്തോ ആളി? അതെ, ഒന്ന് എണീറ്റേ, രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ട്, ഒന്ന് എണീക്കേ. അങ്ങോട്ട് പോവാൻ പറ. ഒന്ന് അങ്ങോട്ട് ചെല്ലു മനുഷ്യ, പ്രോഗ്രാമായിട്ട് വന്നിരിക്കുന്നത്. ചെല്ല്. പ്രോഗ്രാമ? ഇത് വല്ല ശല്യായല്ലോ. ഗുരുജി, മഹാഗുരു, നമസ്കാരം. നമസ്കാരം. എടി മറിയാമേ, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. സംഗീത കുലപതി ബാലു നാരായണ സ്വാമി. ഞാൻ അറിഞ്ഞു സിംഫണി ചെയ്യാൻ പോവാണെന്ന്. ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ. എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? വെള്ളോ ചായയോ? ഒന്നും വേണ്ട. എന്റെ സിംഫണിക്ക് വയലിൻ കോറസ് ചെയ്യാൻ വേണ്ടി നിന്നെ ക്ഷണിക്കാനാ ഞാൻ വന്നത്. എന്താ വരില്ലേ? അയ്യോ, ആ സഭയിൽ ഇരിക്കാൻ ഒരു ഇടം കിട്ടിയതിന് പുണ്യം. ഞാൻ വരും. എപ്പോഴാ വരേണ്ടത് പറഞ്ഞാ മതി, ഞാൻ എത്തിക്കോളാം. അതറിയിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയും കുറച്ചു പേരെയും കൂടെ കാണാറുണ്ട്. നമസ്കാരം. ഈ ശങ്കരൻ നമ്പൂരിയുടെ ഇല്ലേതാ? കച്ചേരിക്ക് പോകുന്ന ആളല്ലേ? അതെ, ആ കാണുന്നതാണ്. ശരി, ആ അവിടുന്ന് വലത്തോട്ട്. ഒരു വെയിലും കൂടി കിട്ടിയില്ലോ, ഒരു വണക്കം കൂടി ആയി. നന്നായില്ലേ? ശങ്കരൻ നമ്പൂതിരിയുടെ വീടല്ലേ? അതെ. ആളില്ലേ ഇവിടെ? ദാ ഇപ്പൊ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ളു. മനസ്സിലായില്ല? ഞങ്ങള് ചുറ്റൂരുന്ന ഒരു കച്ചേരിക്ക്. അയ്യോ, നടക്കുന്നു തോന്നണില്ല, ആൾക്ക് ദേഹസുഖമില്ലേ, പിന്നെ ദേ ശ്വാസം മുട്ടും. ഇപ്പൊ വൈദ്യര കണന ഇറങ്ങിയേ ഉള്ളൂ, കയറി ഇരിക്കുക, ഞാൻ സംഭാരം എടുക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത് തന്നെ ആള്. ആരാതിപ്പോ? ബാലുസ്വാമിയോ? എന്റെ ഈശ്വരാ, ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, ഭാഗ്യം, മഹാഭാഗ്യം. എവിടുന്നാ ഇപ്പോ? ഞാൻ തിരുമേനി തേടി തന്നെ വന്ന. എന്നെയോ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താണാവോ? ബാലുസ്വാമിയുടെ ഒരു സിംഫണി. ഞാൻ അത് കേൾക്കേണ്ടായി, ഞാൻ ഇല്ലത്ത് പറയുകയും ചെയ്തു. ഒന്ന് കാണാൻ തരാവോന്ന്. നന്നായി, ദൈവാനുഗ്രഹം ഉണ്ടാകും. എനിക്ക് വേണ്ടി തിരുമേനി മോർശങ്ക് വായിക്കണം. ഞാനോ? എന്റെ ഭഗവതി, ഈ ജന്മത്ത് അതിനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന നിരീക്ഷിച്ചില്ല. ഇത്തിരി ശ്വാസം മുട്ടലുണ്ട്, എന്നാലും ഇതോടെ അവസാനിച്ചാലും കുഴപ്പമില്ല, ഞാൻ വായിക്കാം.
എപ്പോഴാ എവിടെയാ വരേണ്ടത് എല്ലാം ഞാൻ അറിയിക്കാം. ആയിക്കോട്ടെ, സന്തോഷായി. അങ്ങയുടെ നാദബ്രഹ്മം ആനന്ദാമൃത വർഷം പൊഴിക്കട്ടെ. എല്ലാം സർവേശ്വരന്റെ അനുഗ്രഹം. സന്തോഷായി ജി കെ. ഒടുവിൽ ബാലു സമ്മതിച്ചു എന്ന് കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാനായില്ല. രാധികക്കാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പാവം, അവിടെ അസുഖം അതൊരു നിമിത്തമായി. ഓപ്പറേഷൻ തീയതി തീരുമാനിച്ചോ? തീരുമാനിച്ചു. പക്ഷേ ഈ സിംഫണി അത് കഴിഞ്ഞ് മറ്റെന്തും എന്ന് പറഞ്ഞൊഴിഞ്ഞു. ഒരർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും കച്ചേരിയല്ലേ ഇത്. ഗായത്രി വയലിൻ വായിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ ചിരി വിടർന്നു ആ സിംഹമുഖത്ത്. ഇല്ല ജി കെ, എനിക്ക് വയ്യ. ഒളിഞ്ഞു നിന്ന് നോക്കുമ്പോഴേ എന്റെ ഉള്ളു പിടയ്ക്കുക. എനിക്ക് ആ മുഖത്ത് നോക്കാൻ വയ്യ. എന്റെ വിരലുകൾക്ക് താളം പിഴയ്ക്കും. എന്നെ ഒഴിവാക്കണം ജി കെ. എന്താ ഈ പറയുന്നത്? ഇനി ആര് വായിക്കാനാ? സംഗീതസഭ ഭ്രഷ്ട് കൽപ്പിച്ച ഒരാൾക്ക് ഓരോന്ന് സ്വരുക്കൂട്ടി വരുമ്പോ ഗായത്രി ഒരിക്കലും. മറ്റൊന്നും അല്ല ജി കെ, എനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തണം. ഇതൊരപേക്ഷയാ. Ladies and gentlemen, we now proudly present the famous musician Shri Balu Narayana Swami, who conquered the hearts of millions of art lovers all over the world. And no doubt, he shall give a new language and grammar to Indian music with his unique symphony. Ladies and gentlemen, with great pleasure, I now welcome you all to this musical treat. സംഗീതത്തിന്റെ ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് ഒരു പുത്തനുണർവിന്റെ തിരുനാളം. നിറങ്ങളുടെ സംഗീതം വർണ്ണമഴയായി പെയ്തിറങ്ങുന്ന താളലയങ്ങളുടെ പ്രണാമം. മെയ്യും മനസ്സും പൂർണ്ണമായും സംഗീതത്തിനർപ്പിച്ച ഒരു മഹാപ്രതിഭ ഒരുക്കുന്ന സിംഫനിയാണ് ഈ വർഷം സംഗീതസഭ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ബാലു നാരായണ സ്വാമി എന്ന മഹാസംഗീത പ്രതിഭയുടെ ഒരു തപോ സൃഷ്ടിയാണ് അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രശസ്തരായ പലരും ഞങ്ങളെ അവഗണിച്ചു. എങ്കിലും കഴിവുള്ള കലാകാരന്മാർ കുപ്പത്തൊട്ടിയിൽ കിടന്നാലും സമയമാകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്നതിന്റെ തെളിവാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന സംഗീത വിരുന്ന്. ഈ കുപ്പത്തൊട്ടി ഭാഗവതരിപ്പ് ഏത് വാറിലാണാവോ? ഈ സംഗീത സന്ധ്യയ്ക്ക് വേണ്ടി ഞാൻ അരങ്ങൊഴിയുന്നു. ഇനി പ്രപഞ്ചം നിങ്ങളുടേതാണ്. വിസ്മയം തീർക്കാൻ പോകുന്ന മഹാഭാഗവതർക്ക് സ്വാഗതം. അമൃതവർഷിണിയോ മേഘമൽഹാറോ പാടി മഴയെങ്ങാനും പെയ്ച്ച് കളയോ? കഷ്ടമായിപ്പോയി. ഞങ്ങളൊക്കെ സംഗീതം കൊണ്ട് ജീവിക്കുന്ന പാവങ്ങളാ. അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോ ഭാഗവതരെ. എന്ത് സംഗീത സർക്കസാ നിങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്? കാലത്തിനെ മറികടക്കാൻ പോകുന്ന സംഗീത പണ്ഡിതനല്ലേ ഈ സിംഫണി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? മനസ്സിലായില്ല. എന്ത് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഈ സിംഫണി അവതരിപ്പിക്കാൻ പോകുന്നതെന്ന്? ഉദ്ദേശം ഒന്നും മാത്രം സുഹൃത്തെ, എന്റെ സംഗീത സബരി കേൾക്കുന്ന ഒരു ജീവനെങ്കിലും അവന്റെ ആത്മാവിനെ ഒരുക്കിയെടുത്ത ആ തരംഗങ്ങളിൽ ഒരു തുള്ളിയെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ജന്മമെടുത്തതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ അറിയും. മനസ്സിലായില്ലല്ലേ? കാലാനുസൃതമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു എളിയ ഉദ്ദേശം മാത്രം. കൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ കൊന്ന കാട്ടാളനും മാനുഷാദ എന്ന സ്നേഹമന്ത്രം ഉപദേശിച്ചു കൊടുത്ത പാരമ്പര്യമാണ് നമ്മളുടേത്. ഈ സിംഫണി കൊണ്ടും അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുറിവേറ്റ മനസ്സുമായി അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ സുരുക്കൂട്ടിയ വേദനയുടെ ദുരിതങ്ങളുടെ തിരസ്കരിക്കപ്പെട്ടവൻ്റെ ഒരു സാന്ത്വന ഗീതം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. മുന്നിലിരിക്കുന്ന ശ്രേഷ്ഠന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ യോഗ്യനല്ല. പാട്ടുപാടി മഴ പെയ്യിക്കാൻ മാത്രം തപശക്തി എനിക്കുണ്ടോന്ന് എനിക്കറിയില്ല. എങ്കിലും പ്രാണനെപ്പോലെ ഞാൻ കൊണ്ടു നടന്ന എന്റെ സംഗീതം സ്നേഹത്തിന്റെ രാഗവൈവിധ്യം കൊണ്ട് ഞാൻ സർവേശ്വരനിൽ അർപ്പിച്ചാൽ
ഒരു തുള്ളി മേഘത്തീർത്ഥമെങ്കിലും ഭഗവാൻ ഈ കൈക്കുമ്പിളി തരും. ഇല്ലെങ്കിൽ കൂവിത്തോൽപ്പിക്കാൻ തയ്യാറായ നിങ്ങൾക്ക് ബാലസ്വാമിക്ക് ഒരു ചിതയെ ഒരുക്കാം. ഇവിടെ ഈ ആയുധങ്ങൾ സാക്ഷിയായി ഞാനതിൽ സ്വയം എരിഞ്ഞിറങ്ങും. മനസേ
വനിതകളുടെ പരിശകളിൽ അതുലതല കലവിരിയുമിരുളിലൊരു വീണാനാദം കേൾക്കാമോ, സ്നേഹോദാരം പാടാമോ, ശ്രുതിയിലാ കടലുകൾ തരണമാകുന്നു, മുറുകുനീലയമിതാ കാറ്റാകുന്നു. ഗഗഗരിഗഗരി വേദ പൗർണമിയിൽ പ്രാണപഞ്ചമങ്ങൾ പ്രണവസാന്ദ്രമാക്കും ആദിബോധസാധകം ആത്മരാഗ സമർപ്പണം ഈ സംഗീതം സാഫല്യം സരികപദ സ്വരജതിയിൽ ഹൃദയാഞ്ജലി കൊണ്ടൊരു രാഗം പാതി തകർന്നൊരു വീണയിൽ എന്തിനു ഞാൻ ബ്രഹ്മസാധകം തിരഞ്ഞു വീണ്ടും ഈ പ്രണവഗീതം പോര ഈ തവണ ജന്മം പോര ശ്യാമഭജനം തളരവേ ശുഭകരമൊരു സംഗീത ശ്രുതി പകരുക സമ്മോഹ സ്മൃതി മധുരിതമാം ശ്രാവണ തമ്പുരുവാക്കുക ജന്മം ഗവദനി സരി ധരി 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 ധ
padava 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 sarigavada dadada 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 sarigavada dadada 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 sarigavada dadada 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 sarigavada dadada 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 sarigavada 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 dadada dadada എന്നും അങ്ങനെയല്ല ചെയ്തിട്ടുള്ളൂ. സന്തോഷമായില്ലേ? എല്ലാ സൗഭാഗ്യങ്ങളുടെ ദൈവം എനിക്ക് ഒരുമിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് തേടിയണോ? ഒരു വാക്കുപോലും പറയാതെ എന്നെ ഇട്ടേച്ച് പോയത് കണ്ടില്ലേ? എന്നും എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. ആദ്യം സംഗീതം കൊണ്ട് എന്റെ മനസ്സിനെ കീഴടക്കി, പിന്നെ ജീവിതം തരാമെന്ന് കൊതിപ്പിച്ച്, ചങ്കു പറിച്ചെടുത്ത സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിച്ച് പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പൊക്കളത്തില്ലേ? ഇപ്പോഴിതാ ദൈവമായിട്ട് ഒന്നിച്ച് ചേരാൻ അവസരം തന്നപ്പോ ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പൊക്കളഞ്ഞു. ഓക്കെ, കണ്ടില്ലേ
പറയാനുള്ളത് മുഴുവൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുള്ള ആ ഇരിപ്പ് കണ്ടില്ലേ, പോ. എന്നെ തരിച്ചാക്കിട്ട് നീ എവിടെയെങ്കിലും പോ. നമ്മൾ മുമ്പേ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, നീ എന്റെ ആരും അല്ല. തൃപ്തിയായില്ലേ? ഈ ജീവിതം കൊണ്ട് നീ എന്ത് പരീക്ഷണമാണ് എനിക്ക് കാണിക്കാനുള്ളത്? ഒരു വാക്ക് പോലും പറയുന്നതിന് മുമ്പ് കൊണ്ടുപോയില്ലേ? ഒരുപാട് എന്നെ ഓർപ്പിച്ചിട്ട് എല്ലാം തട്ടിത്തെറിപ്പിച്ച് എന്നെ തകർത്ത് കളഞ്ഞില്ലേ? ഒരു നിമിഷം പോലും ഒരുമിച്ച് കഴിയാൻ ഞങ്ങളെ അനുവദിക്കാതെ എന്നിലെ സംഗീതം ഞാൻ നിനക്ക് സമർപ്പിച്ചപ്പോ നീ എനിക്ക് മേഘതീർത്ഥം തന്നു. പകരം നീ എന്നിൽ നിന്ന് അകത്തിയെടുത്തത് എന്റെ ജീവനല്ലേ?